السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن سيدنا ومولانا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واعلموا أنما أموالكم وأولادكم فتنة وأن الله عنده أجر عظيم. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ما قال ربنا من الشاهدين الشاكرين. والحمد لله رب العالمين. وقال النبي سيدنا محمد رسول الله صلى الله عليه وسلم: كل مولود يولد على الفطرة فأبواه يهودانه وينصرانه ويمجسانه. صدق رسول الله صلى الله عليه وسلم. يا ربي صل على من حل بالحرم طه الرسول الذي قد خص بالكرم. يا خير من دفنت بالقاع أعظمه فطاب من طيبهن القاع والأكم. نفسي فداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. يا دي ميت نور الله أحمد نبي صلى الله اشرف الخلق رسول الله ادر يا نبي الله بدريلم ايريا شوب نبي
സംസാരം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന നല്ലവരിൽ നല്ലവരായ ഉമ്മമാർ സഹോദരിമാർ, ഈ പരിപാടിയെ ലൈവായി വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ പ്രവാസികളും അല്ലാത്തവരുമായ പ്രിയപ്പെട്ട കൂട്ടുകാർ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന അള്ളാഹുവിൻ്റെ ഔലിയാകളിൽപ്പെട്ട പ്രഗത്ഭരായ വലിയുടെ ചാരത്ത് സംഗമിച്ചിട്ടുള്ള നമ്മുടെ ഈ ആത്മീയമായ സംഘമം, റബ്ബ് നാളെ മഹാന്മാരോടൊന്നിച്ച് സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ നിമിത്തമാക്കി തരുമാറാവട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ഇവിടുത്തെ ഉറൂസ് പരിപാടിയോട് അനുബന്ധിച്ച് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള
ദിവസങ്ങളോളമായി നീണ്ടു നിൽക്കുന്ന മതപ്രഭാഷണ പരമ്പരയിലെ ഒരു ദിവസത്തിലാണ് നാം ഉള്ളത്. അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് രണ്ട് തവണകളിലായി ഇവിടത്തെ ഉറൂസ് പരിപാടിക്ക് വിനീതനെ ക്ഷണിച്ചിട്ടുണ്ടെങ്കിലും ഇതാദ്യമായിട്ട് വരാനാണ് സാധിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ഒരു ഉറൂസ് പരിപാടിയിൽ ക്ഷണിക്കുകയും ഏറ്റെടുക്കുകയും ഞാൻ സേവനം ചെയ്യുന്ന അന്ന് സേവനം ചെയ്തുകൊണ്ടിരുന്ന പള്ളിയുടെ കീഴിൽ ഒരു പള്ളി ഉദ്ഘാടനം നിശ്ചയിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ വരാൻ സാധിക്കാത്തതിൻ്റെ പേരിൽ ഇത്തവണ ഞാൻ ഖേദിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, ഇന്ന് ഇവിടെ വരാനും കാണാനും ഒക്കെ അവസരം തന്ന അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, അലാ കുല്ലി ഹാൽ അൽഫമറു. ഈ മഹത്തായ ഉറൂസ് പരിപാടിക്ക് നേതൃത്വം നൽകുന്ന മുഴുവൻ ആളുകളെയും അഭിനന്ദിക്കുകയാണ്. വിശിഷ്യ ഇവിടുത്തെ ജമാഅത്തിൻ്റെ അനിഷേധ്യനായ പ്രസിഡന്റ്, നമ്മുടെ പ്രിയങ്കരനായ സി എ അബ്ദുള്ള സാഹിബ് മദ്മൂല്, ഒരുപാട് തവണകളിലായി വിദേശത്ത് പോയപ്പോൾ കാണാനും പരിചയപ്പെടാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. ഇത്തവണയും റബീഉൽ അവ്വൽ മാസത്തിൽ വിനീതൻ പ്രഭാഷണത്തിന് വേണ്ടി അബുദാബിയിൽ പോയപ്പോൾ അബുദാബിയിലെ സുഡാനി ക്ലബിൽ ബഹുമാനപ്പെട്ടവർ വിനീതന്റെ സംസാരം കുറേ നേരം കുത്തിരുന്ന് കേട്ടത് ഞാനിപ്പോൾ ഇവിടെ ഓർക്കുകയാണ്. അൽഹംദുലില്ലാ, നാളെ വരാൻ ഉദ്ദേശിച്ചതായിരുന്നെങ്കിലും ആദ്യം കൊടുത്ത ഡേറ്റ് വേറെ ഡേറ്റാക്കി മാറ്റി ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞു പ്രസിഡന്റ് അന്നത്തെ വാദിന്റെ സദസ്സിൽ ഉണ്ടാകുമെങ്കിൽ ഞാൻ ഡേറ്റ് മാറ്റി തരാം. അൽഹംദുലില്ലാ എന്നോടിപ്പോ പറഞ്ഞു, നിങ്ങൾക്ക് വാക്ക് തന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് വന്നത്, അല്ലെങ്കിൽ നാളെയായിരിക്കും ഞാൻ വരേണ്ടിയിരുന്നത്. അല്ലാഹുവേ, നീ അദ്ദേഹത്തിനും കുടുംബത്തിനും ഈ സദസ്സിൽ ഒരുമിച്ചുകൂടിയ മുഴുവൻ മുഅ്മിനീങ്ങൾക്ക് സന്തോഷം പ്രദാനം ചെയ്യണേ റഹ്മാനെ, ആമീൻ എന്ന് ആമുഖമായി ദുആക ചെയ്ത് എല്ലാ നിലക്കുള്ള വ്യക്തിപരമായ സന്തോഷം അദ്ദേഹത്തിനും ഒരുമിച്ചുകൂടിയവർക്കും അറിയിക്കുന്നു. ശബ്ദത്തിന് ചെറിയ പ്രയാസമുണ്ടെങ്കിലും ഇവിടെയുള്ള മൈക്കിന് വലിയ ശബ്ദമുള്ളത് കൊണ്ട് ഒരു വലിയ ശബ്ദമെടുക്കാതെ ഇന്നത്തെ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ നിർത്തുകയാണ്. നമുക്കറിയാം, തർബിയത്തുൽ ഔലാദ്, മക്കള പരിപാലന എന്ന് കന്നഡയിൽ പറയും. കുട്ടികളെ എങ്ങനെ വളർത്തണം, നമ്മുടെ മക്കൾ എങ്ങനെയായിരിക്കണം, നമ്മുടെ മക്കൾ ഏത് റൂട്ടിൽ സഞ്ചരിക്കുന്നവരായിരിക്കണം, രക്ഷിതാക്കൾ മക്കളെ ഏത് രൂപത്തിലാണ് സ്വപ്നം കാണേണ്ടത് എന്ന ഇന്ന് പരിസരങ്ങളെല്ലാം മോശമായിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ടുന്നതും കേൾക്കേണ്ടതും ഉൾക്കൊള്ളേണ്ടതും പ്രാവർത്തികമാക്കേണ്ടതുമായ
ഒരു വിലപ്പെട്ട വിഷയമാണ് ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ളത്. നമുക്കറിയാം, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തരുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് നമ്മുടെ മക്കൾ. ആ മക്കൾ അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി ജീവിക്കുന്ന മക്കളാണെങ്കിൽ ആ മക്കളെക്കാളും വലിയ സമ്പത്ത് നമുക്ക് വേറെയില്ല. ഒരു മുസ്ലിമായ മനുഷ്യന് എത്ര വിലപിടിപ്പുള്ള കോംപ്ലക്സുകളും ഫ്ളാറ്റുകളും എസ്റ്റേറ്റുകളും സമ്പത്തുമെല്ലാം ഉണ്ടെങ്കിൽ തന്നെ അതേ മുസ്ലിമായ മനുഷ്യന് ഉമ്മാനെ അനുസരിക്കുന്ന ഉപ്പാനെ അനുസരിക്കുന്ന അല്ലാഹുവിന്റെ ത്വാഅത്തിലായി ജീവിക്കുന്ന മക്കളുണ്ടോ, ആ മക്കളെക്കാളും വലിയ സമ്പത്ത് നേരത്തെ പറയപ്പെട്ട ഒന്നും അല്ല. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും നാം അല്ലാഹുവിനോട് ദുആ ചെയ്യേണ്ട ഒരു ദുആ പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുകയാണ്. കല്യാണം കഴിക്കാത്തവർ, കല്യാണം കഴിച്ചവർ എല്ലാവരും ദുആ ചെയ്യേണ്ട ഒരു പ്രാർത്ഥന. ഖുർആൻ പറഞ്ഞു, റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വദുദ്ദിയാതിന ഖുർറത അയുൻ വജഅൽന ലിൽമുത്തഖീന ഇമാമ. എന്താണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം? റബ്ബന, നമ്മുടെ റബ്ബേ, ഹബ്ലന, നമുക്ക് നീ നൽകേണമേ, മിൻ അസ്വാജിന വദുദ്ദിയാതിന, നമ്മുടെ ഇണകളിൽ നിന്ന്. അവിടെ ഇണകൾ എന്ന് പറയാൻ കാരണം ഭാര്യമാർ എന്ന് മാത്രമല്ല, ഭർത്താക്കന്മാർ ദുആ ചെയ്യുമ്പോഴാണ് ഭാര്യമാർ വരിക, ഭാര്യമാർ ദുആ ചെയ്യുമ്പോൾ ഭർത്താക്കന്മാർ എന്നാ വരിക. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഇണകളിൽ നിന്ന് വദുദ്ദിയാതിന, നമുക്ക് നൽകുന്ന സന്താനങ്ങളിൽ നിന്ന് ഖുർറത അഅ്യുൻ, നമ്മെ സന്തോഷിപ്പിക്കുന്ന നമ്മുടെ കണ്ണ് കുളിർമയാക്കുന്ന മക്കളെയും ഇണകളെയും നമുക്ക് തരണേ അല്ലാ എന്ന ദുആ എപ്പോഴും ഒരു ഈമാനുള്ളവൻ പ്രാർത്ഥിക്കേണ്ടതാണെന്ന് ലോക നേതാവായ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. വജഅൽന ലിൽമുത്തഖീന ഇമാമ. അല്ലാഹുവേ, മുത്തഖീങ്ങൾക്ക് നമ്മെ ഇമാമാക്കണേ റഹ്മാനേ എന്നും ആണ് ആ പ്രാർത്ഥനയുടെ അവസാന ഭാഗം. ഇവിടെ നമ്മുടെ ഭാര്യമാരും നമ്മുടെ ഭർത്താക്കന്മാരും നമ്മുടെ മക്കൾ പേരിൽ മക്കളാകുന്നതിന് പകരം, പേരിൽ നമ്മുടെ ഭാര്യമാരാകുന്നതിന് പകരം, പേരിൽ നമ്മുടെ ഭർത്താക്കന്മാരാകുന്നതിന് പകരം ഖുർറത അഅ്യുൻ, നമുക്ക് അവരെ കാണുമ്പോൾ സന്തോഷിക്കാൻ പറ്റിയ രൂപത്തിലായിരിക്കണം. വിശിഷ്യ, ഇന്നത്തെ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മക്കളെ കാണുമ്പോൾ നമുക്ക് കൺകുളിർമയാക്കുന്ന മക്കളാകണം, നമുക്ക് സന്തോഷം തരുന്ന, സന്തോഷം പകർന്നു തരുന്ന മക്കളാകണം. ആ രൂപത്തിൽ നമ്മുടെ മക്കളാകണമെങ്കിൽ ആ മക്കളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും രക്ഷിതാക്കൾ ശ്രദ്ധ വെച്ച് പുലർത്തുന്നവരാകണം. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ
മക്കളുമായി ബന്ധപ്പെട്ട കാര്യം അള്ളാഹു തആല പറയാണ്. അതാണ് ഞാൻ എന്റെ പ്രഭാഷണത്തിന്റെ തുടക്കത്തിൽ ഓതി കേൾപ്പിച്ച ആയത്ത്. ഖുർആനിൽ അല്ലാഹു പറയുന്നു, നിങ്ങൾ ഉറപ്പിക്കണം, നിങ്ങൾ അറിയണം, അല്ലാഹു തആല നിങ്ങൾക്ക് ധാരാളം മക്കളെ തന്നിരിക്കും, ധാരാളം സമ്പത്ത് അല്ലാഹു തആല നിങ്ങൾക്ക് തന്നിരിക്കും. പക്ഷേ അന്നമാ അംവാലുക്കും വ ഔലാദുക്കും ഫിത്ന, നിങ്ങളുടെ സമ്പത്തുകളും നിങ്ങളുടെ മക്കളും നിങ്ങൾക്ക് അപകടമാണ് എന്ന കാര്യം നിങ്ങൾ ഉറപ്പിക്കണം, അറിയണം എന്ന് പരിശുദ്ധ ഖുർആൻ. നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ മക്കളും നിങ്ങൾക്ക് അപകടമാണ് എന്ന കാര്യം നിങ്ങൾ ഉറപ്പിക്കണം. എന്നിട്ട് അല്ലാഹു തആല പറയാണ് സൂറത്തുൽ അംഫാൽ അതിന്റെ 28-ാമത്തെ ആയത്ത്. അല്ലാഹു പറയുന്നു, വഅന്നല്ലാഹ ഇൻദഹു അജ്റുൻ അദീം, നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾക്ക് അപകടമാണ്, നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് അപകടമാണ്. എന്നാൽ ആ സമ്പത്തിന്റെ പേരിലും അതുപോലെ മക്കളുടെ കാര്യത്തിലും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വലിയ പ്രതിഫലം തരാൻ പോവുകയാണ്. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ലോകം കണ്ട വലിയ പ്രഗത്ഭരായ ഖുർആൻ മുഫസ്സിരീങ്ങൾ, ഖുർആൻ വ്യാഖ്യാതാക്കൾ, അല്ലാമ ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള ബഹുമാനപ്പെട്ട ഇസ്മാഇലുൽ ഹഖിൽ ബറൂസമി തങ്ങളെ പോലെയുള്ള ധാരാളം ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയാണ് ഈ ആയത്തിൽ രണ്ട് ഭാഗങ്ങളാണുള്ളത്. ഒന്നാമത്തേത് സമ്പത്തും മക്കളും അപകടമാണെന്ന് പറയുന്ന ഭാഗം. രണ്ടാമത്തേത് ആ റബ്ബ് സുബ്ഹാനഹു വ തആല സമ്പത്തിന്റെ പേരിലും മക്കളുടെ പേരിലും നിങ്ങൾക്ക് വലിയ പ്രതിഫലം തരാൻ പോകുന്നു എന്ന് പരാമർശിക്കുന്ന രണ്ടാമത്തെ ഭാഗം. അവിടെ തന്നെ പണ്ഡിതന്മാർ പറയാണ്, സമ്പത്ത് അപകടമാണെങ്കിൽ പിന്നെങ്ങനെയാണ് റബ്ബ് പ്രതിഫലം തരുന്നത്? മക്കൾ ഫിത്നയാണെങ്കിൽ, മക്കൾ അപകടമാണെങ്കിൽ പിന്നെ റബ്ബ് എങ്ങനെയാണ് പ്രതിഫലം തരുന്നത്? അതുകൊണ്ടാണ് ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഖുർആൻ വ്യാഖ്യാതാക്കൾ പറഞ്ഞു. ആ പറഞ്ഞതിൻ്റെ അർത്ഥം എല്ലാ സമ്പത്തും അപകടമാണെന്നല്ല, എല്ലാ മക്കളും അപകടമാണെന്നല്ല, മറിച്ച് അല്ലാഹുവിന്റെ പൊരുത്തത്തിലില്ലാത്ത സമ്പത്ത്, റബ്ബിന്റെ പൊരുത്തത്തിലില്ലാത്ത സമ്പത്ത്, ദീനിനുപകരിക്കാത്ത സമ്പത്ത്, ആ റബ്ബിന്റെ പൊരുത്തത്തിലില്ലാത്ത സമ്പത്ത്, ദീനിനുപകരിക്കാത്ത സമ്പത്ത്, ആ സമ്പത്ത് അപകടമാണ്. സുബ്ഹാനല്ലാഹ്, ഞാനിപ്പോ ഓർക്കുന്നു, നമ്മുടെ പ്രസിഡന്റ് അബ്ദുള്ള സാഹേബ് ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്കും അദ്ദേഹവുമായി വലിയ ബന്ധമൊന്നുമില്ല. പക്ഷേ ഞാൻ ആദ്യമായി വിദേശത്ത് പോയപ്പോ അന്ന് ഇതുപോലെ നിരന്തരമായി വാതിന് പോകുന്നൊരു സമയമല്ല, സോഷ്യൽ മീഡിയ സജീവമായൊരു സമയമല്ല, ഫേസ്ബുക്കും യൂട്യൂബും അതുപോലെ വാട്സപ്പും ഇന്ന് വാല് പ്രചരിപ്പിക്കാനുള്ള ഉപകരണമായതുപോലെ അന്ന് വലിയ സജീവമല്ലാത്ത കാലം. അന്ന് ഞാൻ ആദ്യമായി UAE പോയപ്പോൾ ഞാൻ സേവനം ചെയ്തിരുന്ന ആദ്യമായി ഞാൻ അതാ മർക്കസിൽ നിന്ന് ഫാരിഗായി
ആദ്യമായി ഞാൻ പള്ളിയിൽ സേവനം ചെയ്യാൻ പോയത് പുത്തൂർ ബൈത്തടുക്ക പള്ളിയിലാണ്. ആ പള്ളിയുടെ ചാരത്ത് ഇതുപോലെ ഒരു മഹാൻ കിടപ്പുണ്ട് കേട്ടോ. അങ്ങനെ ആ പള്ളിയുടെ നിർമ്മാണ പുതുക്കി പണിത് നിർമ്മാണ പ്രവർത്തനത്തിന്റെ ആവശ്യം വന്നപ്പോൾ അവിടുത്തെ ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികളുടെ ഒത്താശയത്തിന് വഴങ്ങി ഞാനതാ വിദേശത്ത് പോയപ്പോൾ അന്ന് ഞാൻ നമ്മുടെ ഇവിടുത്തെ ജമാഅത്ത് പ്രസിഡന്റായ അബ്ദുള്ള സാഹിബിന് എനിക്ക് പരിചയമില്ല. ഞാൻ അദ്ദേഹത്തെ ഒരു തവണ പോലും കണ്ടില്ല. പക്ഷേ അന്നത്തെ അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവം എന്റെ മനസ്സിൽ അദ്ദേഹത്തെ ഇരുത്തിപ്പോയി. ഞാൻ അദ്ദേഹത്തെ ഇരുത്തിയിട്ട് എന്തെങ്കിലും ഒരു കാര്യലാഭം കിട്ടട്ടെ എന്ന് കരുതിയിട്ട് പറയല്ല, മറിച്ച് ഞാൻ അന്ന് പാസായ ഉടനെയാണ് ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. അവിടെ എത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇന്നാലിന്ന സ്ഥലത്ത് വാഹനത്തിലുണ്ട്, നിങ്ങൾ അവിടെ വരിക. നിങ്ങൾ എവിടെയുണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇന്നാലിന്ന സ്ഥലത്ത്. അദ്ദേഹത്തിന് ഓർമ്മണ്ടോന്ന് എനിക്കറിയില്ല, ചിലപ്പോ ആ രംഗം ഓർമ്മണ്ടാവൂ, ആ ആള് ഞാനാണെന്ന് ഓർമ്മണ്ടാകണമെന്നില്ല. അതും കൂടി ഞാൻ ഇപ്പൊ പരിചയപ്പെടുത്തുകയാണ്. അങ്ങനെ ഞാൻ ഉള്ള സ്ഥലത്ത് അദ്ദേഹം വാഹനത്തിൽ വരാണ്. എന്നിട്ട് അദ്ദേഹം വാഹനത്തിലിരുന്നു, എന്നോട് വാഹനത്തിലിരിക്കാൻ പറഞ്ഞു. എന്നിട്ട് അവിടുത്തെ 500 രൂപ, ഇവിടുത്തെ 500 രൂപയല്ല, അവിടുത്തെ 500 രൂപ, ഞാൻ ആരാണെന്ന് അദ്ദേഹത്തിന് പരിചയമില്ല, ആ പള്ളിക്ക് വേണ്ടി എന്റെ കയ്യിൽ തന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. പടച്ചറബേ, അതിനു പകരം ഇതുപോലെ ദീനീ സംരംഭങ്ങളോട് ശേഖരിക്കുന്ന എത്ര ആളുകളുണ്ടോ അവർക്ക് ധാരാളം ഖൈറ് നൽകണേ റഹ്മാനേ. ഞാൻ പറഞ്ഞു വന്നത് ഇതുപോലെ പടച്ചെറുപ്പ് സമ്പത്ത് കൊടുത്തപ്പോൾ ദീനിനുപകരിക്കാത്ത സമ്പത്താണോ, ആ സമ്പത്തിനെ കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത് അത് അപകടമാണെന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ദീനിനുപകരിക്കാത്ത മക്കളാണോ, റബ്ബിന്റെ പൊരുത്തത്തിൽ ജീവിക്കാത്ത മക്കളാണോ, ആ മക്കളെ സംബന്ധിച്ചാണ് ഉപ്പമാരെ ഉമ്മമാരെ ഖുർആൻ മക്കൾ അപകടമാണെന്ന് പറഞ്ഞ്, കുട്ടികൾ ഫിത്നയാണെന്ന് പറഞ്ഞ്. അതേ സമയത്ത് ആ റബ്ബിൽ നിന്ന് ധാരാളം പ്രതിഫലം കിട്ടാനുണ്ടെന്ന് പറഞ്ഞതോ, സമ്പത്ത് ദീനിനുപകരിക്കുന്ന സമ്പത്തായാൽ പള്ളിക്ക് കൊടുക്കുന്ന സമ്പത്താണ്, അതുപോലെ ഉറൂസിന് കൊടുക്കുന്ന സമ്പത്താണ്, പാവപ്പെട്ട പെൺകുട്ടിയെ കെട്ടിച്ചു കൊടുക്കുന്നതിനുപകരിക്കുന്ന സമ്പത്താണ്, രോഗികളുടെ ചികിത്സക്ക് ഉപകരിക്കുന്ന സമ്പത്താണ്, സ്വന്തം കുടുംബത്തിന് ചെലവ് കൊടുക്കുന്നതിനുപകരിക്കുന്ന സമ്പത്താണ്, ആ രൂപത്തിൽ നന്മകൾക്കുപകരിക്കുന്ന സമ്പത്താണോ, ആ സമ്പത്തിന് പകരം റബ്ബിന്റെ കോടതിയിൽ വലിയ പ്രതിഫലമുണ്ട് കേട്ടോ. ഇതുപോലെ തന്നെ അപകടമാകുന്ന മക്കൾ അപകടങ്ങളാകുന്നതിന് പകരം പടച്ച റബ്ബിന്റെ പൊരുത്തത്തിലായി നല്ല ദീനീ ബോധമുള്ള മക്കളായി വളർന്നാൽ ആ മക്കളെ വളർത്തിയ രക്ഷിതാക്കൾക്ക് അല്ലാഹുവിൽ നിന്ന് വലിയ പ്രതിഫലമുണ്ട് കേട്ടോ. രക്ഷിതാക്കളെ, ഇതൊരു ചെറിയ വിഷയമല്ല. കാരണം മക്കളുടെ കാര്യത്തിൽ കണ്ണീരിറ്റിക്കുന്ന എത്ര രക്ഷിതാക്കളാണ്. ഞാൻ ഓർത്തുപോകുന്നു, ഒരു ബാപ്പ വന്നിട്ട് പറയാൻ, ഉസ്താദേ എന്റെ മകൻ മരിക്കാൻ വേണ്ടി ദുആക ചെയ്യണോ. ഇന്നാലില്ല, ഞാൻ ഇതങ്ങ് കേട്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. മകൻ മരിക്കാൻ ദുആക ചെയ്യാൻ ബാപ്പ പറയാണ്, എന്നോട് പറയാൻ, ഉസ്താദേ ഒരുപാട് വയലിന്റെ സദസ്സിൽ പോവുകയാണല്ലോ, എന്റെ മകനൊന്ന് മരിച്ചു കിട്ടാൻ വേണ്ടി ദുആക ചെയ്യണം. ഞാൻ അത്ഭുതത്തോടെ ബാപ്പാനോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ പറഞ്ഞത്?
ആ ബാപ്പ പറയുന്ന മറുപടി, ഉസ്താദേ എന്റെ മകൻ കാരണമായി എനിക്ക് റോട്ടിലൂടെ തലപൊക്കിയിട്ട് നടക്കാൻ കഴിയുന്നില്ല, ഞാൻ ഏത് കല്യാണ വീട്ടിലെത്തിയാലും ഏത് കല്യാണ മണ്ഡപത്തിലെത്തിയാലും എന്നെ കാണിച്ചിട്ട് പലരും പറയുന്നത് അതാ ചീട്ട് കളിക്കാരന്റെ ബാപ്പയെന്നാണ്, ആ കള്ളുകുടിയന്റെ ബാപ്പയെന്നാണ്, സാദാ തുക്കളെ ചീത്ത പറയുന്നവന്റെ ബാപ്പയെന്നാണ്, ആലിമീങ്ങളെ പരിഹസിക്കുന്നവന്റെ ബാപ്പയെന്നാണ്. എനിക്കൊരു കല്യാണ വീട്ടിലും സ്വസ്ഥതയില്ല, ഒരു കല്യാണ മണ്ഡപത്തിലും സ്വസ്ഥതയില്ല, റോട്ടിലൂടെ നടന്നു പോകുമ്പോഴും എനിക്ക് സ്വസ്ഥതയില്ല. ഉസ്താദേ എന്റെ മകൻ മരിക്കാതെ എനിക്ക് സമാധാനമില്ല. സുബ്ഹാനല്ലാഹ്. ഏത് ഉസ്താദെങ്കിലും മകൻ മരിക്കാൻ വേണ്ടി ദുആ ചെയ്യോ? അങ്ങനെ ദുആ ചെയ്യാൻ പാടില്ല. അതേ സമയത്ത് ഇതേ ബാപ്പ കുറച്ച് ആഴ്ചകൾ പിന്നിട്ടതിന് ശേഷം വീണ്ടും വന്നിട്ട് പറയാണ്, ഉസ്താദേ ഞാൻ നിങ്ങൾക്ക് നന്ദി പറയാൻ വേണ്ടി വന്നതാണ്, ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ആഴ്ചകൾക്ക് മുമ്പ് മകൻ മരിച്ചു കിട്ടാൻ വേണ്ടി ദ്വാർക്കാൻ പറഞ്ഞ ബാപ്പ കുറച്ച് ആഴ്ചകൾ അങ്ങ് പിന്നിട്ടപ്പോൾ എന്റെ അടുത്ത് വന്നിട്ട് പറയാണ്, ഉസ്താദേ നിങ്ങൾക്ക് ശുക്ർ പറയാൻ വേണ്ടി വന്നതാണ്, നന്ദി പറയാൻ വേണ്ടി വന്നതാണ്. ഞാൻ ചോദിച്ചു എന്താണ് കാര്യം? അപ്പൊ ഈ ബാപ്പ പറയാണ് സർവരക്ഷിതാക്കളും ഇത് ഉൾക്കൊള്ളണം. ആ ബാപ്പ പറയാണ്, ഉസ്താദേ എന്റെ മകൻ മരിക്കാൻ വേണ്ടി ദുആ ചെയ്യാൻ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ? കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് എന്റെ മകൻ അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടിരിക്കുകയാണ്, നിങ്ങളെ ദുആക്ക് ഫലിച്ചിട്ടുണ്ട്. ഞാൻ ഈ ബാപ്പാനോട് പറഞ്ഞു, ബാപ്പാ ഞാൻ നിങ്ങളെ മകൻ മരിക്കാൻ വേണ്ടി ദുആ ചെയ്തിട്ടില്ല, അങ്ങനെ ദുആ ചെയ്യാൻ പാടുകയും ഇല്ല. ഇയാൾ പറയാണ് എന്തായാലും സാരില്ല, എനിക്കെന്റെ മകനൊന്ന് മരിച്ചു കിട്ടണമെന്നായിരുന്നു, എന്റെ മകൻ മരിച്ചു കിട്ടിയല്ലോ. ഞാൻ എന്തിനാണിത് പറഞ്ഞത്? ഒരു കള്ളുകുടി എന്റെ ബാപ്പയാണെന്ന് പറയാൻ അഭിമാനമുണ്ടോ? ഒരു വ്യഭിചാരിയുടെ ബാപ്പയാണെന്ന് പറയാൻ അഭിമാനമുണ്ടോ? ഒരു ചീട്ട് കളിക്കാരന്റെ ബാപ്പയാണെന്ന് പറയാൻ അഭിമാനമുണ്ടോ? ഒരു മയക്കുമരുന്നിന്റെ ചെറുപ്പക്കാരന്റെ ഉമ്മയാണെന്ന് പറയാൻ അഭിമാനമുണ്ടോ? സുബ്ഹാന ജല്ല ജലാലുഹു. നാം മക്കളെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. കാരണം ഏതൊരു കുട്ടിയും അടുക്കസ്ഥല എന്ന സ്ഥലത്ത് ഒരു ഉമ്മ ഒരു കുഞ്ഞിന് ജന്മം നൽകുമ്പോൾ, ഒരു ഉമ്മ ഒരു കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ ഒരു കുട്ടിയും ചീത്തയായി വരാറില്ല, ഒരു കുട്ടിയും മോശമായി വരാറില്ല. എല്ലാ മക്കളും എല്ലാ കുട്ടികളും നന്നാകാനുള്ള രൂപത്തിലാണ് വരുന്നത്, നന്നാകാനുള്ള പാകപ്പെടുത്തുന്ന ശൈലിയിലാണ് വരുന്നത്. അതേ സമയത്ത് പിന്നീട് അവർ നല്ലവരാകാനും അവർ ചീത്തയാകാനും ഏറ്റവും പ്രധാനപ്പെട്ട കാരണം രക്ഷിതാക്കളാണ് കേട്ടോ. അതുകൊണ്ടല്ലേ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്റ. എല്ലാ മക്കളും നന്നാകാനുള്ള പരുവത്തിലാണ് ജനിക്കുന്നത്. അതേ സമയത്ത് ഫബവാഹു യുഹവ്വിദാനിഹി വയുനസ്സിറാനിഹി വയുമജ്ജിസാനിഹി. ആ മക്കളെ ജൂതന്മാരാക്കുന്നതും നസറാനികളാക്കുന്നതും തീയനെ ആരാധിക്കുന്നവരാക്കുന്നതും ആരാണ്? ഉമ്മയാണ്, ബാപ്പയാണ്. ഓ രക്ഷിതാക്കളെ, ഹിദായത്ത് എന്നതൊരു ചെറിയ വിഷയമല്ല. പടച്ചറബ് നമുക്ക് തന്ന ഹിദായത്ത് അത് വല്ലാത്ത അനുഗ്രഹമാണ്. ആ ഹിദായത്ത് നിലനിർത്തുക എന്നത് ഒരു ബാപ്പാന്റെ ബാധ്യതയാണ്. സ്വന്തത്തിന്റെ ഹിദായത്ത് നിലനിർത്തൽ മാത്രമല്ല,
ഭാര്യന്റെ ഹിദായത്തും നിലനിർത്താൻ ഭർത്താവിന്റെ ബാധ്യതയാണ്. ആ ഭാര്യ ഭർത്താക്കന്മാരുടെ രണ്ടു പേരുടെയും ബാധ്യതയാണ്. സ്വന്തം മക്കളുടെ ഈമാന് നിലനിർത്തുക. അതുകൊണ്ടല്ലേ ഖുർആൻ പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു, ഓ ഈമാനുള്ള ജനങ്ങളെ, കൂ അംഫുസകും വഅഹലീകും നാറാ, നിങ്ങൾ നരകത്തെ തൊട്ട് നിങ്ങളുടെ സ്വന്തം ശരീരങ്ങളെ രക്ഷപ്പെടുത്തണം. സ്വന്തം ശരീരങ്ങളെ രക്ഷപ്പെടുത്തിയാൽ മാത്രം മതിയോ പോരാ? വഅഹലീകും, നിങ്ങളുടെ മക്കളെയും നിങ്ങളുടെ ഭാര്യമാരെയും നിങ്ങളുടെ ഭർത്താക്കന്മാരെയും. അപ്പൊ നിങ്ങളാകുന്ന കുടുംബം ഒന്നടങ്കം. ആ കുടുംബത്തെ മുഴുവനും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നോക്കണേ. ആ നരകം തമാശയാണോ? അല്ല, നരകം കാര്യമാണ്. ആ നരകം ഏതാണെന്ന് ഖുർആൻ പറയാണ്, വഖൂദുഹന്നാസു വൽ ഹിജാറ, ഓ ഉമ്മമാരെ, നിങ്ങൾ നിങ്ങളെ വീട്ടില് അടുപ്പത്ത് തീ കത്തിക്കുമ്പോൾ നിങ്ങൾ ആ തീ കത്താൻ ഉപയോഗിക്കുന്നത് വിറകുകളാണ്. അതേ സമയത്ത് നരകത്തിലെ തീ കത്തിക്കാനായി അവിടെ ഉപയോഗിക്കുന്ന വിഭവങ്ങൾ ഏതാണ്? വഖൂദുഹന്നാസു വൽഹിജാറ, അവിടെ കത്തിക്കുന്നത് മനുഷ്യരെയാണ്, അവിടെ കത്തിക്കുന്നത് ജനങ്ങളെയാണ്. പോരാ വൽഹിജാറ, ആ തീയെ കത്തിക്കാനായി നരകത്തിൽ ഉപയോഗിക്കുന്നത് കല്ലുകളെയാണ്. ആ നരകമാണ്. അതേ വഖൂദുഹന്നാസു വൽഹിജാറ അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദ്, ആ നരകത്തിന്റെ വാതിൽക്കൽ കാവൽ നിൽക്കുന്നത് നല്ല ഉഷാറുള്ള മലക്കുകളാണ്. ലാ യസൂനല്ലാഹ മാ മറഹും, ആ മലക്കുകളോ ജീവിതത്തിൽ റബ്ബിനെ ധിക്കരിച്ചവരല്ല. വയഫ്അലൂന മാ യുമറൂൻ, ആ മലക്കുകളോട് റബ്ബെന്ത് കൽപ്പിക്കുന്നുണ്ടോ ആ കൽപ്പിക്കുന്ന കാര്യങ്ങൾ മുഴുവനും ചെയ്യുന്ന മലക്കുകളാണ്. അപ്പൊ ഓ പുരുഷന്മാരെ, സ്ത്രീകളെ, ഓ വലിയവരെ ചെറിയവരെ, നരകത്തിൽ നിന്ന് സംരക്ഷിക്കേണ്ടത് സ്വന്തം ശരീരത്തെ മാത്രമല്ല, മക്കളെ ശരീരത്തെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ടതുണ്ട്. റബ്ബ് നമുക്ക് തന്ന ഹിദായത്ത്, ആ ഹിദായത്ത് നമ്മുടെ മക്കളിലും നിലനിന്ന് പോകണം. സുബഹി ജമാഅത്തിന് പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്നൊരു ബാപ്പ, ആ ബാപ്പ ചിന്തിക്കേണ്ടത്, എന്റെ ആൺകുട്ടി സുബഹിക്ക് ജമാഅത്തിന് എന്റെ കൂടെ പള്ളിയിൽ വന്ന് നിസ്കരിക്കണം. മഗ്‌രിബിന് ശേഷം വീട്ടിലിരുന്ന് തബാറക സൂറത്ത് ഓതുന്നൊരു ഉമ്മ, ഇതാ വഖഅത്തിൽ വാഖിഅ സൂറത്ത് ഓതുന്നൊരു ഉമ്മ, ആ ഉമ്മ ചിന്തിക്കേണ്ടത്, എന്റെ മകളും ഇതുപോലെ മഗ്‌രിബിന് ശേഷം തബാറക സൂറത്ത് ഓതുന്നവളാകണം, വാഖിഅ സൂറത്ത് ഓതുന്നവളാകണം. അപ്പൊ പടച്ച റബ്ബ് നമുക്ക് തന്ന ഹിദായത്ത്, ആ ഹിദായത്ത് നമ്മുടെ മക്കളിലും നിലനിർത്തണോ? കാരണം ഹിദായത്ത് എന്ന കാര്യം അതൊരു ചെറിയ വിഷയമല്ല, അത് വലിയ വിഷയമാണ്. ഹിദായത്ത് പലർക്കും അല്ലാഹു തആല കൊടുക്കാത്ത വിഷയമാണ്. ഹിദായത്ത് സന്മാർഗം, ഈമാനിന്റെ തെളിച്ചം, ഈമാനിന്റെ വെളിച്ചം പലർക്കും അല്ലാഹു തആല കൊടുക്കാത്തതാണ്. അതുകൊണ്ടാണല്ലോ സയ്യിദുന ബിസ്റുനിൽ ഹഫി റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഇമാമിങ്ങൾ മഹാനവരികളുടെ ചരിത്രം രേഖപ്പെടുത്തിയെടുത്ത് എഴുതി വെച്ചത് കാണാം. ബിഷ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു രാത്രി വീട്ടിൽ പ്രവേശിക്കുകയാണ്, സ്വന്തം വീട്ടിൽ പ്രവേശിക്കുന്നു. ആ വീട്ടിന്റെ അടുത്തെത്തിയപ്പോൾ മഹാനവരികൾ ഒരു കാല് വീട്ടിന്റെ ഉള്ളിൽ വെച്ചു, വലത്തെ കാല് വീട്ടിന്റെ ഉള്ളിൽ വെച്ചു, ഇടത്തെ കാല് വീട്ടിന്റെ പുറത്താണ്. വലത്തേ കാല് വീട്ടിന്റെ ഉള്ളിലാണ്,
ഇടത്തെ കാൽ വീട്ടിന്റെ പുറത്താണ്. സുബ്ഹാനല്ലാഹ്, രണ്ടാമത്തെ കാല് വീട്ടിന്റെ ഉള്ളിൽ എടുത്തു വെക്കുന്നില്ല, ഒരൊറ്റ നൃത്തം തന്നെ. വലത്തെ കാല് വീട്ടിന്റെ ഉള്ളിലാണ്, ഇടത്തെ കാല് വീട്ടിന്റെ പുറത്താണ്. ആ ഒരൊറ്റ നൃത്തം തന്നെ ഏതുവരെ? ഹത്താ അസ്ബഹ, പ്രഭാതമാകുന്നതുവരെ, സുബഹിയാകുന്നതുവരെ ഒരൊറ്റ നൃത്തമാണ്. വീട്ടിലുള്ളവർക്ക് അത്ഭുതം, ബാപ്പന്റെ ഇങ്ങനെ നിൽക്കുന്നത്. ഒരു കാല് വീട്ടിന്റെ ഉള്ളിലാണ്, മറ്റേ കാല് വീട്ടിന്റെ പുറത്താണ്. എന്നിട്ടോ സുബഹി വരെ ഒരൊറ്റ നൃത്തം തന്നെ. വീട്ടിലുള്ളവർ ചോദിച്ചു, അല്ല നിങ്ങൾ എന്തേ അങ്ങനെ ഒരൊറ്റ നൃത്തം സുബഹി വരെ? മണിക്കൂറുകളോളം ഒരു കാല് വീട്ടിന്റെ ഉള്ളിലും മറ്റേ കാല് വീട്ടിന്റെ പുറത്തുമായി വെക്കാൻ കാരണം. ബിസ്റുൽ ഹാഫി റളിയല്ലാഹു എന്ന് പറയാണ്, മക്കളെ ഞാൻ വീട്ടിന്റെ അടുത്തെത്തിയപ്പോൾ, എന്റെ ഒരു കാല് ഞാൻ വീട്ടിൽ വെച്ചപ്പോൾ, അപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത്. എന്താണ് ഞാൻ ചിന്തിക്കുന്നത്? ആ ഒരൊറ്റ ചിന്തയാണ്, സുബഹി വരെ ആ ഒരൊറ്റ നൃത്തത്തിൽ എന്നെ നിർത്താനുള്ള കാരണം. വീട്ടുകാർ ചോദിച്ചു, അല്ല എന്താണ് നിങ്ങൾ ചിന്തിച്ചത്? ബിസ്റുൽ ഹാഫി തങ്ങൾ പറയാണ്, ഓ മക്കളെ, തഫക്കർത്തു ഫീ ബിസ്റിൻ അന്നൽ യഹൂദിയെ, യഹൂദിയായ ഒരു ബിസ്റുണ്ടല്ലോ, ജൂതമതക്കാരനായ ഒരു ബിസ്റുണ്ടല്ലോ, ആ ബിസറിന്റെ കാര്യത്തിൽ ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ്. വതഫക്കർത്തു ഫീ ബിസ്റിന്നൽ മജൂസിയെ, തീയിനെ ആരാധിക്കുന്നൊരു ബിസറുണ്ടല്ലോ, മജൂസിയായ ഒരു ബിസറുണ്ടല്ലോ, ആ തീയിനെ ആരാധിക്കുന്ന ബിസറിനെ കുറിച്ച് ഞാൻ ആലോചിക്കുകയാണ്. പിന്നെയോ, വതഫക്കർത്തു ഫീ ബിസറിന്നൽ നസ്രാനിയെ, നസ്രാനിയായ ബിസറിനെ കുറിച്ച് ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ്. എന്നിട്ട് അവസാനം, വതഫക്കർത്തു ഫീ നഫ്സീ, ഞാൻ എന്റെ സ്വന്തം ശരീരത്തെ കുറിച്ച് ആലോചിക്കുകയാണ്. പടച്ചറബേ, എന്റെ പേരും ബിസറെന്നാണ്, യഹൂദിയായ ബിസറിന്റെ പേരും ബിസറെന്നാണ്, നസറാനിയായ ബിസറിന്റെ പേരും ബിസറെന്നാണ്, മജൂസിയായ ബിസറിന്റെ പേരും ബിസറെന്നാണ്. പക്ഷേ ആ യഹൂദിക്ക് കൊടുക്കാത്ത ഹിദായത്ത്, നസറാനിക്ക് കൊടുക്കാത്ത ഹിദായത്ത്, മജൂസിയായ ബിസറിന് കൊടുക്കാത്ത ഹിദായത്ത്, പടച്ച റബ്ബായ നീ മുസ്ലിമായ ബിസറായ എനിക്ക് തന്നല്ലോ. ആ ഹിദായത്തിന്റെ പവർ നീ എനിക്ക് തന്നല്ലോ, സന്മാർഗത്തിന്റെ വെളിച്ചം നീ എനിക്ക് തന്നല്ലോ. അത് മജൂസിയായ ബിസറിന് കൊടുത്തില്ലല്ലോ, നസറാനിയായ ബിസറിന് കൊടുത്തില്ലല്ലോ, അതുപോലെ തന്നെ യഹൂദിയായ ബിസറിന് കൊടുത്തില്ലല്ലോ. പടച്ചറബേ, എനിക്ക് ആ ഹിദായത്തിന്റെ വെളിച്ചം തന്നല്ലോ. ആ ചിന്തയാണ് ഞാൻ ചിന്തിച്ചത്. ആ ചിന്ത ഞാൻ ചിന്തിച്ചപ്പോൾ, എന്റെ മറ്റേ കാല് വീട്ടിൽ വെക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞില്ല. അങ്ങനെയാണ് ഹത്താസ്ബഹ, പ്രഭാതമാകുന്നത് വരെ ആ ഒരൊറ്റ ചിന്തയിലായി ഞാനങ്ങ് നിന്നുപോയതാ. അതുകൊണ്ട് തന്നെ നമുക്ക് അല്ലാഹു തആല തന്ന ഹിദായത്തിന്റെ വെളിച്ചം, അത് നമ്മുടെ മക്കളിലൂടെ നിലനിർത്താനുള്ള ഒരു ഉത്തരവാദിത്വമുള്ളവരാണ് രക്ഷിതാക്കൾ. കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി. അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളെല്ലാവരും, നിങ്ങളൊരു ജമാഅത്തിന്റെ പ്രസിഡന്റ് ആകണമെന്നില്ല, നിങ്ങളൊരു സംഘടനയുടെ സെക്രട്ടറി ആകണമെന്നില്ല. ഒരു ജമാഅത്തിന്റെ പ്രസിഡന്റിന് മാത്രമല്ല, ഇവിടെ
അധികാരമുള്ളത് ഉത്തരവാദിത്വമുള്ളത്. ഒരു സംഘടനയുടെ സെക്രട്ടറിക്ക് മാത്രമല്ല ഇവിടെ അധികാരവും ഉത്തരവാദിത്വവും ഉള്ളത്, മറിച്ച് കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ മിൻ റഇയതിഹി. നിങ്ങളെല്ലാവരും ഓരോരുത്തരും ചെറിയവനായാലും വലിയവനായാലും അധികാരമുള്ളവരാണ്. ഏറ്റവും ചുരുങ്ങിയത് നിങ്ങളെ സ്വന്തം ശരീരത്തിന് അധികാരമുണ്ട്, നിങ്ങളെ ഭാര്യമാരിൽ അധികാരമുണ്ട്, നിങ്ങളെ മക്കളിൽ അധികാരമുണ്ട്, നിങ്ങൾ ചെലവ് കൊടുക്കുന്നവരിൽ അധികാരമുണ്ട്. അതുകൊണ്ട് തന്നെ ആ അധികാരത്തെ സംബന്ധിച്ച്, ആ ഉത്തരവാദിത്വത്തെ കുറിച്ച് പടച്ച റബ്ബ് നിങ്ങളോട് പരലോകത്ത് ചോദ്യം ചെയ്യുമെന്ന ബോധത്തോടെ ജീവിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് മക്കളെ നന്നാക്കി എടുക്കുക എന്ന ഉത്തരവാദിത്വമുള്ളത് രക്ഷിതാക്കൾക്ക്. അതിനെന്ത് ചെയ്യണം? കുട്ടികളെ നന്നാക്കി എടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും രക്ഷിതാക്കളെ ശ്രദ്ധിക്കണം. എന്ത് കാരണം? കാരണം ഇന്നത്തെ സാഹചര്യം വളരെ മോശമാണ്. ഓ, ഞാൻ വളരെ ഗൗരവത്തോടെ പറയട്ടെ, ഓ രക്ഷിതാക്കളെ, സ്വന്തം ബാപ്പാനെ കൊല്ലുന്ന മക്കളുള്ള കാലമാണ്. അതുപോലത്തെ മക്കള് നമുക്കുണ്ടാകാൻ പാടില്ല. ഓ ഉമ്മമാരെ, സ്വന്തം ഉമ്മമാരെ വ്യഭിചരിക്കുന്ന മക്കളുള്ള കാലമാണ്. അതുപോലത്തെ മക്കള് നമുക്കുണ്ടാകാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്, കള്ളുകുടിയന്മാരായ മക്കളുള്ള കാലമാണ്. അതുപോലെയുള്ള മക്കള് നമുക്കുണ്ടാകാൻ പാടില്ല. വ്യഭിചാരിയായ മക്കളുള്ള കാലമാണ്. അതുപോലത്തെ മക്കളുണ്ടാകാൻ പാടില്ല. ഇന്ന് നമ്മുടെ ചെറിയ മക്കളെ ഏറ്റവും കൂടുതൽ പിടികൂടുന്ന മാരകമായ ഒരു ട്രെൻഡാണ് മയക്കുമരുന്ന് എന്നത്. സർവരക്ഷിതാക്കളോട് ഞാൻ പറയട്ടെ, നമ്മുടെ മക്കള് രാത്രി വീട്ടിൽ വൈകിയെത്തിയാൽ, മോനെ നീ ഇതുവരെ എവിടെയായിരുന്നടാ എന്ന് ചോദ്യം ചെയ്യാനുള്ള മനസ്സ് രക്ഷിതാക്കൾക്കുണ്ടാകണോ? എന്തേ കാരണം? കൗമാരപ്രായക്കാരായ നമ്മുടെ മക്കള്, ടീൻ ഏജുകളായ നമ്മുടെ മക്കള്, യങ്സ്റ്റേഴ്സായ നമ്മുടെ മക്കള് അറിയാതെ മയക്കുമരുന്നിന്റെ കൊറ്റേഷൻ സംഘങ്ങളിൽ പെട്ടുപോകുന്നുണ്ട്. ഏതുവരെ അറിയാമോ ഉമ്മമാരെ, നമ്മുടെ ചെറിയ കുരുന്നു മക്കള് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ പോകുന്നുണ്ടോ? കന്നഡ മീഡിയം സ്കൂളുകളിൽ പോകുന്നുണ്ടോ? മലയാള മീഡിയം സ്കൂളുകളിൽ പോകുന്നുണ്ടോ? ആ കുട്ടികൾ സ്കൂളിൽ പോയി തിരിച്ചെത്തിയാൽ ആ കുട്ടിയുടെ ബാഗ് തുറന്നു നോക്കിയിട്ട് എന്തൊക്കെയാണ് എന്റെ കുരുന്നു മകനായ ഈ മകന്റെ ബാഗിലുള്ളത് എന്ന് അറിയാനുള്ള താല്പര്യം ഉമ്മമാരെ നിങ്ങൾക്കുണ്ടാകണം കേട്ടോ. എന്തേ കാരണം? ഈ അടുത്ത് ഒരു ചെറിയ കുട്ടി ഇംഗ്ലീഷ് മീഡിയം സെവൻത് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടിയാണ്, 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. ആ കുട്ടി സ്കൂളിൽ പോയി വൈകുന്നേരം വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ ഒരിക്കൽ ഉമ്മ കുട്ടിയുടെ ബാഗ് തുറന്നു നോക്കിയതാണ്. ആ ബാഗ് തുറന്നു നോക്കിയപ്പോൾ ആ കുട്ടിയുടെ ബാഗിന്റെ ഉള്ളിൽ സ്റ്റിക്കറുകളെ കണ്ടു. സാധാരണഗതിയിൽ നമ്മുടെ ചെറിയ മക്കൾക്ക് സ്റ്റിക്കറിനോട് വലിയ താല്പര്യമാണ്. അതുകൊണ്ടാണ് ബൂമർ എടുത്താൽ, മറ്റു ചോക്ലേറ്റുകൾ പർച്ചേസ് ചെയ്താൽ അതിന്റെ കൂടെ ഇപ്പോൾ ആ പ്രൊഡക്റ്റ് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ അതിന്റെ കമ്പനി ഒരു സ്റ്റിക്കർ ഓഫർ ചെയ്യുകയാണ്, ഫ്രീ ആയി തരികയാണ്. നമ്മുടെ മക്കൾ ആ സ്റ്റിക്കറിനെ കയ്യിലും കാലിലും മുഖത്തുമൊക്കെ ശരീരത്തിന്റെ പല ഭാഗത്തും ഒട്ടിച്ച് കളിക്കുകയാണ്. എന്നാൽ ഒരു കുട്ടി സ്കൂളിൽ പോയി തിരിച്ചെത്തുമ്പോൾ ഉമ്മ കുട്ടിയുടെ ബാഗ് തുറന്നു നോക്കിയപ്പോൾ ആ കുട്ടിയുടെ ബാഗിൽ ഒരുപാട് സ്റ്റിക്കറുകൾ കണ്ടു. ഉമ്മ കരുതിയത് അത് ടെക്സ്റ്റ് പുസ്തകത്തിന്റെ ബൈൻഡിൽ പതിപ്പിക്കാനുള്ള, പേരെഴുതാനുള്ള സ്റ്റിക്കർ എന്നാണ്.
നോട്ടുബുക്കിന്റെ ബൈൻഡ് ഷീറ്റിൽ പതിപ്പിക്കുന്ന പേരെഴുതാനുള്ള സ്റ്റിക്കർ എന്നാണ്. പക്ഷേ രണ്ടാം ദിവസം കുട്ടി പതിവ് പോലെ സ്കൂളിൽ പോയി വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ആ ഉമ്മ ബാഗ് തുറന്നു നോക്കുമ്പോൾ ആദ്യത്തെ ദിവസത്തിൽ ഇല്ലാത്ത കൂടുതൽ സ്റ്റിക്കർ രണ്ടാമത്തെ ദിവസം ആ ഉമ്മാന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ബാപ്പയാണെങ്കിലോ പ്രവാസിയാണ്, ഗൾഫിലുള്ള പ്രവാസിയാണ്. ഈ ഭാര്യ ഭർത്താവിനെ വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ കുട്ടിയുടെ ബാഗിൽ ഓരോ ദിവസം കൂടുന്തോറും ഒരു പ്രത്യേകമായ സ്റ്റിക്കർ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. ആ സ്റ്റിക്കർ ഒറ്റ നോട്ടത്തിൽ കാണുമ്പോഴേ ഒരു സാധാരണ സ്റ്റിക്കറല്ല എന്ന് തോന്നിപ്പോവുകയാണ്. പ്രവാസിയായ ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു, ബാപ്പാനോട് പറഞ്ഞോ, ബാപ്പ അന്വേഷിക്കട്ടെ, ബാപ്പ അതിനെ കുറിച്ചൊന്ന് പഠിക്കട്ടെ. ഈ പെണ്ണ് ബാപ്പാനോട് പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, അതിനെ കുറിച്ച് പരിചയ സമ്പന്നമുള്ളവരോട് ഈ പ്രായം ചെന്ന ബാപ്പ അതിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ കിട്ടിയ മറുപടി എന്താണെന്നറിയുമോ? രക്ഷിതാക്കളെ, ഇനിയും കുട്ടികളുടെ നല്ലത് മാത്രം പറഞ്ഞു നടന്നാൽ എന്റെ മകൻ അങ്ങനെയല്ല, എന്റെ മകൾ അങ്ങനെയല്ല എന്ന കുട്ടികളെ കുറിച്ച് നല്ല സമീപനം വെച്ച് പുലർത്തിയിട്ടാണ് ഇനിയുള്ള കാലത്ത് നിങ്ങളുടെ നീക്കങ്ങളെങ്കിൽ ഉറപ്പായി പറയട്ടെ, അടുക്ക സ്ഥലത്ത് മറപ്പെട്ട് കിടക്കുന്ന വലിയുള്ള തങ്ങളെ സാക്ഷി നിർത്തിയിട്ട് പറയട്ടെ, ഈ പള്ളിയെ സാക്ഷി നിർത്തിയിട്ട് പറയട്ടെ, ഒരുപാട് മഹാന്മാരെ സാന്നിധ്യമുള്ള ഈ സദസ്സ് സാക്ഷി നിർത്തിയിട്ട് പറയട്ടെ, നമ്മുടെ മക്കൾ നമ്മിൽ കിട്ടൂല, നമ്മുടെ മക്കള് നമുക്ക് കബറിൽ ഉപകരിക്കുന്ന മക്കളാകൂല, നമ്മുടെ മക്കള് നമ്മുടെ മയ്യത്ത് കുളിപ്പിക്കാൻ പ്രാപ്തമായ മക്കളാകൂല, നമ്മുടെ മക്കള് നമ്മുടെ ജനാസ നിസ്കരിക്കുന്നതിന് നേതൃത്വം നൽകാൻ പ്രാപ്തരായ മക്കളാകൂല, നമ്മുടെ മക്കള് മഹ്ശറിൽ നമുക്ക് തുണയാകാൻ പ്രാപ്തമായ മക്കളാകൂല, നമ്മുടെ മക്കള് നാളെ പരലോകത്ത് നമ്മെ കൈപിടിച്ച് സ്വർഗത്തിലേക്ക് ആനയിക്കുന്ന മക്കളാകൂല. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ ചിന്തിക്കണോ ആ കാര്യം, മറക്കണ്ട. ഈ പ്രായം ചെന്ന ഉപ്പാപ്പ പേരക്കുട്ടിയുടെ ബാഗിലുള്ള സ്റ്റിക്കറിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ആ പ്രായം ചെന്ന ഉപ്പാപ്പാക്ക് കിട്ടിയ മറുപടി എന്താണ്? അത് സാധാരണ സ്റ്റിക്കറല്ല, ഓർഡിനറി സ്റ്റിക്കറല്ല, മറിച്ച് മയക്കുമരുന്നിന്റെ അംശം ഇൻക്ലൂഡ് ചെയ്യപ്പെട്ട LSD എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പ്രത്യേകമായ സ്റ്റിക്കറാണ് കേട്ടോ. ആ സ്റ്റിക്കറിനെ മയക്കുമരുന്നിന്റെ ക്വട്ടേഷൻ സംഘങ്ങള് നമ്മുടെ ചെറിയ മക്കൾക്ക് കളിക്കാൻ കൊടുക്കുകയാണ്. നമ്മുടെ മക്കൾ ആ സ്റ്റിക്കർ ഉപയോഗിച്ചാൽ നഷ്ടപ്പെട്ടു പോയ ബോധം തിരിച്ചു കിട്ടണമെങ്കിൽ അതേ അതിനെ കുറിച്ച് പരിചയമുള്ളവർ പറയാണ്, 18 മണിക്കൂറുകൾ പിന്നിടാതെ നഷ്ടപ്പെട്ടു പോയ ബോധം തിരിച്ചു കിട്ടൂല. ഇതുപോലെ നമ്മുടെ മക്കള് മയക്കുമരുന്നിനടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, നമ്മുടെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട മക്കള്, ഇസ്ലാമിന്റെ പേരിലുള്ള മക്കള് ചില കൊലയുടെ പിന്നിൽ കാണുകയാണ്, ചില വധക്കേസിന്റെ പിന്നിൽ കാണുകയാണ്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് ഒരു മുസ്ലിമായ മനുഷ്യൻ വേറെയൊരു മനുഷ്യനെ കൊല്ലുന്നത്? കാരണം എന്താണ്? ഒരു ജീവനെ കൊന്നൊടുക്കിയാൽ മനുഷ്യ സമൂഹത്തെ ഒന്നടങ്കം കൊന്നൊടുക്കിയതിന് തുല്യമാണെന്നല്ലേ മുസ്ലിമിന്റെ ഖുർആൻ പരിചയപ്പെടുത്തിയത്? അവിടെ ജാതി ഏതാണെന്ന് പറഞ്ഞില്ല, മതമേതാണെന്ന് പറഞ്ഞില്ല, സംഘടന ഏതാണെന്ന് പറഞ്ഞില്ല, പ്രസ്ഥാനമേതാണെന്ന് പറഞ്ഞില്ല. പക്ഷേ എന്നിട്ടും ആ കൊലയെ അത്രയും വലിയ തെറ്റായി കണ്ട ഇസ്ലാമിന്റെ അനുയായിയാണെന്ന് പറഞ്ഞ് നടക്കുന്നൊരു മുസ്ലിം ചെറുപ്പക്കാരൻ
ചില വധക്കേസിൽ കുടുങ്ങാനുള്ള കാരണം എന്താണ്? കാരണം മയക്കുമരുന്ന. കാരണം മയക്കുമരുന്ന് ഉപയോഗിച്ചാൽ, ബ്രൗൺ ഷുഗർ ഉപയോഗിച്ചാൽ, ബംഗി ഉപയോഗിച്ചാൽ, ഗാഞ്ച ഉപയോഗിച്ചാൽ, കഞ്ചാവ് ഉപയോഗിച്ചാൽ, എന്ത് ലക്ഷ്യം മനസ്സിൽ വെച്ചിട്ടാണോ ഈ ചെറുപ്പക്കാരൻ ബംഗി അതേ ഗാഞ്ച ഉപയോഗിച്ചത്, മയക്കുമരുന്ന് ഉപയോഗിച്ചത്, ആ ഉദ്ദേശം പൂർത്തിയാക്കാതെ ഇവൻ ആ പ്രവണതയിൽ നിന്ന് മാറി നിൽക്കൂല. വ്യഭിചരിക്കണമെന്ന് കരുതിയിട്ടാണോ കഞ്ചാവ് ഉപയോഗിച്ചത്? വ്യഭിചരിക്കാതെ നിൽക്കൂല. ഒരാളെ കൊല്ലണമെന്ന് കരുതിയിട്ടാണോ മയക്കുമരുന്ന് ശരീരത്തിൽ കയറ്റിയത്? കൊല്ലാതെ പിന്മാറൂല. അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കുരുന്നു മക്കളെയും കൗമാര പ്രായക്കാരായ യുവത്വത്തിന്റെ പ്രസരിപ്പുള്ള മക്കളെ പിടികൂടിയ മാരകമായ ട്രെൻഡാണ് മയക്കുമരുന്ന്. രക്ഷിതാക്കളെ, അതുപോലെയുള്ള മക്കള് നമ്മുടെ മക്കളാകരുത്. അറിയുമോ, സ്വന്തം ബാപ്പാനെ കൊല്ലുന്ന മക്കളുള്ള കാലമാണിന്ന് കേരളത്തിൽ. മലപ്പുറം ജില്ലയിൽ ഒരു പ്രദേശത്ത് നടന്നൊരു സംഭവം, ഒരു മകൻ ബാപ്പാനെ കൊന്ന സംഭവം എല്ലാ മലയാള പത്രത്തിലും അതേ റിപ്പോർട്ട് ചെയ്തില്ലേ? എല്ലാ ന്യൂസ് ചാനലുകളിലും ആ റിപ്പോർട്ട് പുറത്തുവിട്ടില്ലേ? എന്താണ് വിഷയം? എന്റെ സംസാരം ഓൺലൈനിലൂടെ അടുക്കസ്ഥല ഉറൂസ് പരിപാടിയെ, ഈ വിനീതന്റെ പ്രഭാഷണത്തെ ഓൺലൈനിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന നല്ലവരായ പ്രവാസികളോട് ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് പ്രവാസി ജീവിതം വേണ്ടയെന്നല്ല. നമ്മുടെ പ്രവാസികളെല്ലാം ക്രൈസിസിന്റെ പേരിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുകയാണ്. മുഅ്മിനീങ്ങളൊക്കെ ഒന്നാമീൻ പറയുമോ? ഈ അടുക്ക സ്ഥലത്ത് മറപ്പെട്ട് കിടക്കുന്ന വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവരെ ബറക്കത്തുകൊണ്ട് ഏതെല്ലാം പ്രവാസികൾ ഈ സദസ്സിലുള്ളവരും നാട്ടിലുള്ളവരും അല്ലാതെ നമ്മുടെ സ്ഥാപനങ്ങളെയും പ്രസ്ഥാനങ്ങളെയും അകമഴിഞ്ഞ് സഹായിക്കുന്ന ഏതെല്ലാം പ്രവാസികൾ ഏതെല്ലാം ഗൾഫ് നാടുകളിലുണ്ടോ, പ്രയാസങ്ങളെ മാറ്റിക്കൊടുക്കണേ റഹ്മാനേ എന്ന ദുആകി ചെയ്യുന്നതിൻ്റെ കൂടെ ഒരു ഗൗരവമുള്ള കാര്യം, സംസാരം ഓൺലൈനിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈമാനുള്ള പ്രവാസികളായ ഉപ്പമാരോട് പറയട്ടെ, കേവലം പ്രവാസി ജീവിതം കഴിച്ചുകൂട്ടിയാൽ മാത്രം പോരാ, നിങ്ങൾ ഗൾഫിലാണ്, നിങ്ങളുടെ മക്കള് നാട്ടിലാണ്, നിങ്ങളുടെ കുട്ടികളുടെ ദീനീ ബോധത്തെക്കുറിച്ച് എത്ര കണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എല്ലാ ദിവസവുമെങ്കിലും ഭാര്യയെ ഫോണിൽ ബന്ധപ്പെട്ട് മകൻ നിസ്കരിച്ചിട്ടുണ്ടോ? മകൻ പള്ളിയിൽ പോയിട്ടുണ്ടോ? എൻ്റെ മകൾ അതേ തബാറക്ക് സൂറത്ത് ഓതിയിട്ടുണ്ടോ? എൻ്റെ മകൾ വാക്ക സൂറത്ത് ഓതിയിട്ടുണ്ടോ? എൻ്റെ മകൾ സുബഹി നിസ്കാരത്തിന് കൃത്യമായി എണീക്കാറുണ്ടോ? എൻ്റെ മകൻ വെള്ളിയാഴ്ച രാവിൽ അടുക്ക സ്ഥല പള്ളിയിലെ സ്വലാത്തിൻ്റെ മജ്ലിസിലേക്ക്, അതല്ലെങ്കിൽ തിങ്കളാഴ്ച രാവിലെ പള്ളിയിൽ നടക്കുന്ന സ്വലാത്തിൻ്റെ മജ്ലിസിലേക്ക് എൻ്റെ മകൻ പോകാറുണ്ടോ എന്ന് ഭാര്യമാരെ ഫോണിൽ ബന്ധപ്പെട്ട് സ്വന്തം മക്കളുടെ ദീനീ കാര്യങ്ങളെ അന്വേഷിക്കാൻ താല്പര്യമുള്ള പ്രവാസികളാണോ? എന്നാൽ നിങ്ങൾ രക്ഷപ്പെട്ടുപോയി. അല്ലാത്ത പ്രവാസികളാണോ? സൗദി അറേബ്യയിലുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഖത്തറിലുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, UAE-യിലാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഒമാനിലാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കുവൈത്തിലാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ബഹ്റൈനിലാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പടച്ചറബിന്റെ കോടതിയിൽ രക്ഷപ്പെടാൻ വകുപ്പില്ല. എന്തേ കാരണം? മലപ്പുറം ജില്ലയിലെ ഈ ബാപ്പാന് ഒരു മകൻ കൊല്ലുകയാണ്. ആ ബാപ്പാന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നറിയുമോ? 40 വർഷക്കാലം എൻ്റെ ഉപ്പമാര് ശരിക്കും കേൾക്കണം, എൻ്റെ ഈമാനുള്ള ഉമ്മമാര് ശരിക്കും കേൾക്കണം, സ്വന്തം ബാപ്പാനെ കത്തിയെടുത്ത് കഴുത്തിൽ വെച്ച് കൊന്നൊടുക്കുന്ന മക്കളുള്ള കാലമാ
40 വർഷക്കാലം ഗൾഫ് ജീവിതം കഴിച്ചുകൂട്ടിയ ഒരു പ്രവാസിയാണ്. പ്രവാസികളുടെ ജീവിതത്തെ കുറിച്ച് പറയേണ്ടതുണ്ടോ? അത് സത്യത്തിൽ ഒരു ബ്ലൂ വേൽ ഗെയിം പോലെ തന്നെയാണ്, ഒരു സുസൈഡ് ഗെയിം പോലെ തന്നെയാണ്. കാരണം നാടിനോട് ബന്ധമില്ല, കുടുംബത്തോട് ബന്ധമില്ല, നാട്ടിലെ ഒരു നല്ല കാര്യത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല. ബാപ്പ മരിച്ചാലോ, ബാപ്പാന്റെ മയ്യത്ത് അവസാനമായി ഒരു നോക്ക് നോക്കാൻ പോലും കാണാൻ കഴിയാത്ത എത്ര പ്രവാസികളാണ് പ്രവാസി ലോകത്ത് ജീവിതം കഴിച്ചു കൂട്ടുന്നത്. പക്ഷേ അത്രയും പ്രയാസങ്ങൾ സഹിച്ച് 40 കൊല്ലക്കാലം ഗൾഫ് നാട്ടിൽ ജീവിതം കഴിച്ചു കൂട്ടിയ ഒരു ബാപ്പ, ആ ബാപ്പ ചിന്തിക്കുകയാണ്, പടച്ചറമ്പേ എന്റെ തലയില് മുടി നരച്ചുപോയി, എന്റെ താടിരോമങ്ങൾ നരച്ചുപോയി, ഇതുവരെ എന്റെ ഭാര്യന്റെ കൂടെ ഇല്ലാത്ത ജീവിതം, എന്റെ മക്കളെന്റെ കൂടെ ഇല്ലാത്ത ജീവിതം, എന്റെ പേരമക്കളെന്റെ കൂടെ ഇല്ലാത്ത ജീവിതം, എന്റെ നാട്ടുകാരെന്റെ കൂടെ ഇല്ലാത്ത ജീവിതം, എന്റെ മാതാപിതാക്കൾ എന്റെ കൂടെ ഇല്ലാത്ത ജീവിതം, ഒരു നല്ല കാര്യത്തിലും പങ്കെടുക്കാൻ പറ്റാത്ത ജീവിതം, ഒരു മരണ വീട്ടിലും പോയി വരാൻ പറ്റാത്ത ജീവിതം, ഒരു സ്വലാത്തിലും കൂടാൻ പറ്റാത്ത ജീവിതം, ആ ജീവിതമാണ് 40 കൊല്ലമെങ്കിൽ പടച്ചറബേ. ഇനിയുള്ള കാലയളവിൽ എന്റെ ഭാര്യന്റെ കൂടെയുള്ള ജീവിതം വേണം, എന്റെ മക്കളെ കൂടെയുള്ള ജീവിതം വേണം, എന്റെ പേരമക്കളെ കൂടെയുള്ള ജീവിതം വേണം എന്ന് കരുതിയിട്ട് 40 വർഷ കാലഘട്ടത്തിന്റെ പ്രവാസി ജീവിതം മതിയാക്കിയിട്ട് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചെത്തിയ ബാപ്പാ, ആ ബാപ്പാന്റെ വീട്ടില് രാത്രി 12 മണിക്ക് ശേഷം സിനിമ കാണുകയാ. ആരാണ് സിനിമ കാണുന്നത്? ബാപ്പയല്ല, ഉമ്മയല്ല, ആ ബാപ്പാന്റെ കൗമാര പ്രായക്കാരായ മക്കൾ സിനിമ കാണുകയാണ്. ഓ എന്റെ സദസ്സിലുള്ള ഈമാനുള്ള ഉമ്മമാരോട് പറയട്ടെ, മഗ്‌രിബിന് ശേഷം നിങ്ങളെ വീട്ടിലിരുന്ന് നിങ്ങൾ സീരിയൽ കാണുന്നവരാണോ? എന്നാൽ പിന്നെ നിങ്ങളുടെ മക്കളും സീരിയൽ കാണുന്നു എന്ന് പരാതി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഓ ബാപ്പമാരെ, നിങ്ങളെ വീട്ടിലിരുന്ന് നിങ്ങൾ സിനിമ കാണുന്നവരാണോ? എന്നാ പിന്നെ നിങ്ങളെ മക്കള് സിനിമ കാണുന്നവരാണെന്ന മക്കളെ കുറിച്ച് മദ്രസയിലെ ഉസ്താദിനോട് വന്നിട്ട് പരാതി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? സ്വന്തം മക്കള് നന്നാകാൻ ആദ്യം ബാപ്പ നന്നാകൽ ബാധ്യതയല്ലേ? ആദ്യം ഉമ്മ നന്നാകൽ ബാധ്യതയല്ലേ? മക്കൾക്ക് മാതാപിതാക്കളോട് മാത്രമല്ലല്ലോ ബാധ്യതയുള്ളത്, മാതാപിതാക്കൾക്ക് മക്കളോടങ്ങോട്ടും ഒരുപാട് ബാധ്യതയുണ്ടല്ലോ. ഈ ബാപ്പ വീട്ടിലുള്ള സമയത്ത് സുബ്ഹാന ജല്ല ജലാലുഹു, മക്കള് രാത്രി സിനിമ കാണുകയാണ്, 12 മണിക്ക് ശേഷമാണ്. കാട്ടുകുക്കി സയ്യിദവരുകൾ തങ്ങളവരുകൾ നമ്മുടെ വേദിയിലേക്ക് വരുന്നു. ബിബറക്കത്തി ബിസ്മില്ലാഹി, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അല്ലാഹു തആല തങ്ങളവരുകൾ ഉൾപ്പെടെ ആദരണീയരായ വാലമുണ്ട ഉസ്താദ്, നമ്മുടെ ഇവിടുത്തെ ദീനീ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഉസ്താദ്, അങ്ങനെ നമുക്കെല്ലാവർക്കും അവന്റെ ഒരുത്തത്തിലായി ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറോട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, 40 വർഷക്കാലം പ്രവാസി ജീവിതം മതിയാക്കിയിട്ട് ബാപ്പ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇനിയുള്ള കാലം മക്കളെ കൂടെയാകാമെന്ന് കരുതിയിട്ടാണ്, ഇനിയുള്ള കാലം കുടുംബത്തിന്റെ കൂടെയാകാമെന്ന് കരുതിയിട്ടാണ്. പക്ഷേ രാത്രി 12 മണി കഴിഞ്ഞിട്ടും മക്കളിട്ടിക്കു വീട്ടിലിരുന്ന് സിനിമ കാണുമ്പോൾ ബാപ്പ വന്നിട്ട് മക്കളോട് നല്ല വാക്ക് പറയാണ്, മക്കളെ നിങ്ങൾ സിനിമ കാണണ്ട എന്നല്ല പറയുന്നത്, അതേസമയം നിങ്ങളുടെ വോളിയൂം ഒന്ന് കുറക്കുമോ, നിങ്ങൾ കാണുന്ന സിനിമയുടെ വോളിയൂം ഒന്ന് കുറക്കുമോ,
ഈ മക്കൾ ബാപ്പാനെ അനുസരിക്കുന്നില്ല, ബാപ്പ പറയുന്ന വാക്ക് മക്കൾ കേൾക്കുന്നില്ല, കൂട്ടാക്കുന്നില്ല, മക്കൾ അതിനെ വഴങ്ങുന്നില്ല. അവസാനം ബാപ്പ എന്താ ചെയ്തത്? ഈ കുട്ടികളെ കയ്യിലുള്ള റിമോട്ട് എടുത്തു, സ്വന്തം കൈകൊണ്ട് ബാപ്പ വോള്യൂം അങ്ങ് കുറച്ചു, എന്നിട്ട് ആ റിമോട്ട് എടുത്തിട്ട് സോഫയിൽ അങ്ങ് വലിച്ചെറിഞ്ഞു. ബാപ്പ നേരെ സ്റ്റെയർ കേസിലൂടെ ഒന്നാം നിലയിലേക്ക് കയറി പോകുമ്പോൾ മകൻ ചൊടിച്ചുപോയി. മകൻ ബാപ്പാനോട് പിണങ്ങിപ്പോയി, മകന് ദേഷ്യം വന്നുപോയി. ആ ബാപ്പാന്റെ മകൻ 40 കൊല്ലക്കാലം ഗൾഫിൽ ജീവിതം കഴിച്ചു കൂട്ടിയിട്ട് മക്കൾക്ക് ഭൗതിക വിദ്യാഭ്യാസം പഠിപ്പിച്ച ബാപ്പ, മക്കൾക്ക് വലിയ വീടുണ്ടാക്കി കൊടുത്ത ബാപ്പ, ആ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്ത ബാപ്പ, പക്ഷേ ആ ബാപ്പ സ്റ്റെയർ കേസിലൂടെ ഒന്നാം ഫ്ലോറിലേക്ക് അങ്ങ് കയറി പോകുമ്പോൾ ഈ മക്കളെ കൂട്ടത്തിൽ ഒരു മകൻ എന്താ ചെയ്തത്? നേരെ കിച്ചൺ റൂമിൽ പോവുകയാണ്, അടുക്കളയിൽ പോവുകയാണ്. അവിടെയുണ്ട് മുറിക്കാൻ ഉപയോഗിക്കുന്ന കത്തി, അവിടെയുണ്ട്. കൗമാരപ്രായക്കാരനായ ഈ മകൻ അടുക്കളയിലെ കിച്ചൺ റൂമിലെ കത്തിയെങ്ങെടുത്ത് സ്റ്റെയർ കേസിലൂടെ ഒന്നാം നിലയിലേക്ക് കയറി പോകുന്ന ബാപ്പാനെ എങ്ങ് വലിച്ച് താഴോട്ടെങ്ങിട്ടു. എന്നിട്ട് ആ ബാപ്പാന്റെ കഴുത്തിലങ്ങ് കത്തിവെച്ച് സുബ്ഹാനല്ലാഹു പ്രായക്കാരനായ മകൻ ബാപ്പാന്റെ കഴുത്തിലങ്ങ് കത്തിവെച്ചിട്ട് ബാപ്പാനെ അറുക്കൊല ചെയ്യുകയാണ്. സുബ്ഹാനല്ലാഹ്. ബാപ്പ രക്തത്തിൽ പുരണ്ട് മരണത്തോട് മല്ലടിക്കുമ്പോ അപ്പോഴാണ് ഈ കൗമാര പ്രായക്കാരനായ മകൻ ചിന്തിക്കുന്നത്, പടച്ചറബേ, ഞാൻ എന്തായി ചെയ്തത്? എന്റെ ബാപ്പാനെ കൊന്നതാണോ? എന്റെ ബാപ്പാന്റെ കഴുത്തിൽ കത്തിവെച്ചതാണോ? സുബ്ഹാനല്ലാഹ്. ബാപ്പ എങ്ങ രക്തത്തിൽ പുരണ്ടിട്ട് പടഞ്ഞ് മരിക്കുകയാണ്. അടുക്ക സ്ഥല പരിസരത്തുള്ള ഈമാനുള്ള ചെറുപ്പക്കാരെ, ഈമാനുള്ള കാരണവന്മാരെ, ഈമാനുള്ള ഉമ്മമാരെ, ദിഷണാബോധമുള്ള സഹോദരിമാരെ, കേരളത്തിന്റെ എല്ലാ മലയാള പത്രകോളങ്ങളിലും ഈ വാർത്ത പ്രസിദ്ധീകരിക്കപ്പെട്ടിരുന്നല്ലോ. കേരളത്തിലെ എല്ലാ ഔദ്യോഗിക ന്യൂസ് ചാനലുകളിലും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായിരുന്നല്ലോ. എന്തേ കാരണോ? ഈ മകൻ പിന്നീട് ആലോചിച്ചിട്ട് കാര്യമില്ല. കാരണം ബാപ്പ രക്തത്തിൽ പുരണ്ടിയിട്ട് വഫാത്തിനോട് മല്ലടിക്കുകയാ. എന്താണ് ഈ ബാപ്പ ചെയ്ത തെറ്റ്? ബാപ്പ ചെയ്ത ഒരു തെറ്റുണ്ടേ രക്ഷിതാക്കളെ. ആ തെറ്റ് കുട്ടികളെ പിതാവായ നൗഫലിന്റെ ജീവിതത്തിൽ വന്നുകൂടാ. നൗഫലിന്റെ സംസാരം കേൾക്കുന്ന നിങ്ങളെ ജീവിതത്തിൽ വന്നുകൂടാ. അതെന്താണ്? ഭൗതിക വിദ്യാഭ്യാസം കൊടുത്തു, എന്റെ മകൻ ഡോക്ടറാകണമെന്ന് ചിന്തിച്ചു, എന്റെ മകൻ അഡ്വക്കേറ്റ് ആകണമെന്ന് ചിന്തിച്ചു, എന്റെ മകൻ വക്കീലാകണമെന്ന് ചിന്തിച്ചു, എന്റെ മകൻ എഞ്ചിനീയർ ആകണമെന്ന് ചിന്തിച്ചു. പക്ഷേ എന്റെ മകൻ ദീനീ ബോധമുള്ളൊരു ഡോക്ടറാകണമെന്ന് ചിന്തിച്ചില്ല, എന്റെ മകൻ ദീനീ ബോധമുള്ള അഡ്വക്കേറ്റ് ആകണമെന്ന് ചിന്തിച്ചില്ല, എന്റെ മകൻ ദീനീ ബോധമുള്ള ഒരു എഞ്ചിനീയർ ആകണമെന്ന് ചിന്തിച്ചില്ല. അതാണ് ബാപ്പാക്ക് പറ്റിയ അബദ്ധം. ഇവിടെ എല്ലാ മക്കളെ ആലിമീങ്ങളാക്കാൻ കഴിയില്ല. ആലിമീങ്ങളാക്കാൻ കഴിയാൽ അതിനേക്കാളും വലിയ പവർ വേറെ ഇല്ല. ഈ സദസ്സിൽ ഒരുപാട് മുത്തല്ലിമീങ്ങളെ കാണുന്നുണ്ട്, ഇവിടെ പഠിക്കുന്നവരാണെന്ന് ഞാൻ മനസ്സിലാക്കിയെടുക്കുകയാണ്. പറയട്ടെ, ആ കുട്ടികളെ രക്ഷിതാക്കൾ എത്ര വലിയ ഭാഗ്യവാന്മാരാണ്. എന്തേ കാരണം?
എല്ലാ ഉപ്പമാർക്കും മക്കളെ അലിമീങ്ങളാക്കാൻ കഴിയില്ല. എല്ലാ ഉമ്മമാർക്കും മക്കളെ അലിമീങ്ങളാക്കാൻ കഴിയില്ല. മൈ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താണ്? ഒരാൾക്ക് അല്ലാഹു തആല വലിയ ഖൈർ കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ അയാളെ ഒരു ഡോക്ടറാക്കുമെന്നല്ല, ഒരു എഞ്ചിനീയർ ആക്കുമെന്നല്ല, മറിച്ച് യുഫഖിഹു ഫിദ്ദീൻ. നമ്മുടെ ഉസ്താദുമാരെ മുഴുവനും കാഴ്ചപ്പാടാണ്. നമ്മുടെ സമുദായത്തിൽ ഒരുപാട് ഡോക്ടർമാർ വളർന്നു വരണം, ഒരുപാട് വിദ്യാസമ്പന്നർ വളർന്നു വരണം, ഒരുപാട് IAS ഓഫീസർമാർ വളർന്നു വരണം, ഒരുപാട് IPS ഓഫീസർമാർ വളർന്നു വരണം. പക്ഷേ ദീനീ ബോധമില്ലാത്ത IAS വേണ്ട, ദീനീ ബോധമില്ലാത്ത IPS വേണ്ട, ദീനീ ബോധമില്ലാത്ത ഡോക്ടർ വേണ്ട, ദീനീ ബോധമില്ലാത്ത എഞ്ചിനീയർ വേണ്ട. അവിടെയാണ് കുഴപ്പമുണ്ടാകുന്നത്. അപ്പൊ എല്ലാ രക്ഷിതാക്കളും ചിന്തിക്കേണ്ടത് എന്റെ മകൻ നല്ലൊരു ദീനീ ബോധമുള്ള മകനാകണമെന്നാണ്. അറിയുമോ ഉപ്പമാരെ, മക്കള് നന്നായാൽ അതിനേക്കാളും വലിയ ഒരു പവർ ഉപ്പാക്കും ഉമ്മാക്കും വേറെയില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചൊരു ഹദീസ് ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു മുസ്നദ് അഹ്മദിൽ ഉദ്ധരിച്ചത് കാണാം. ഇമാം ഇബ്നു മാജ റളിയല്ലാഹു അൻഹു സുനൻ ഇബ്നു മാജയിൽ ഉദ്ധരിച്ചത് കാണാം. ഇമാം ഇബ്നു അബീ ശൈബ ഉദ്ധരിച്ചത് കാണാം. ഇമാം തബറാനി റളിയല്ലാഹു അൻഹു മുഅ്ജമുൽ ഔസത്തിൽ ഉദ്ധരിച്ചത് കാണാം. എന്താണ് ആ ഹദീസ്? ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ മാസ്റ്റർ പീസ് ഹദീസാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണത്? ഇന്ന റജുല, തീർച്ചയായും ഒരാള് ലതുർഫഉ ദറജതുഹു ഫിൽ ജന്ന, അയാളുടെ പദവി നാളെ സ്വർഗത്തിൽ ഉയർത്തപ്പെടുകയാണ്. ഒരാൾക്ക് അല്ലാഹു തആല സ്വർഗത്തിൽ വലിയ പദവി നൽകുകയാണ്. അയാൾ സ്വർഗത്തിലെത്തി നോക്കുമ്പോ അയാൾക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത വലിയ പദവി അല്ലാഹ് അയാൾക്ക് സ്വർഗത്തിൽ നൽകിയിരിക്കുകയാണ്. ഫയഖൂലു, സ്വർഗത്തിലെത്തിയ അയാള് അയാൾക്കല്ല സ്വർഗത്തിൽ കൊടുത്ത ഈ വലിയ പദവി കണ്ടിട്ട് അത്ഭുതപ്പെട്ട് ചോദിക്കുകയാണ്, അന്നാലി ഹാദാ, അല്ല റബ്ബേ, എനിക്ക് ഈ പദവി എവിടുന്ന് കിട്ടിയതാണ്? ഈ പദവി കിട്ടാൻ മാത്രമുള്ള സൽക്കർമ്മങ്ങളൊന്നും ഞാൻ എന്റെ ജീവിതത്തിന് ചെയ്തിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് എനിക്ക് ഈ ഒരു പദവി സ്വർഗത്തിൽ കിട്ടാൻ കാരണം? ഫയുഖാലു, സ്വർഗത്തിൽ ആ മനുഷ്യനോട് പറയപ്പെടുകയാണ്, നിങ്ങളെ തെറ്റിദ്ധരിക്കണ്ട, ഇസ്തിഗ്ഫാരി വലദി കലകാ, ബിസ്തിഗ്ഫാരി വലദി കലകാ, ബിസ്തിഗ്ഫാരി വലദി കലകാ, നിങ്ങൾക്കൊരു മകനുണ്ടായിരുന്നില്ലേ, നിങ്ങൾക്കൊരു മകളുണ്ടായിരുന്നില്ലേ, ആ മകൻ നിങ്ങൾക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കാറുണ്ടായിരുന്നു. ആ മകൾ നിങ്ങളുടെ പാപങ്ങൾ പുറത്തു കിട്ടാനായി പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ആ മകന്റെ പ്രാർത്ഥനയാണ്, ആ മകളുടെ പ്രാർത്ഥനയാണ് സ്വർഗത്തിൽ ഇത്രയും വലിയ പദവി നിങ്ങൾക്ക് കിട്ടാനുള്ള കാരണം. അങ്ങനെ ഒരാൾക്ക് സ്വർഗത്തിൽ വലിയ പദവി കിട്ടാൻ പോകുന്നു എന്ന് ഹബീബായ റസൂലുള്ളാഹി തഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇതിന്റെ അർത്ഥം കുട്ടികളെ എപ്പോഴും ശകാരിച്ചു കൊണ്ടിരിക്കണം എന്നാണോ? കുട്ടികളെ എപ്പോഴും ശകാരിച്ചു കൊണ്ടിരിക്കണം എന്നാണോ? ഇല്ല, കുട്ടികൾക്ക് കളിക്കാൻ അവസരം കൊടുക്കണം. കുട്ടിക്കാലത്തല്ലേ കളിക്കാൻ പറ്റൂ? ഇപ്പൊ സുബ്ഹാന ജല്ല ജലാലു, കുട്ടികളൊക്കെ കളിക്കുന്നത് ഗ്രൗണ്ടിലുള്ള കളി കുട്ടികൾ കളിക്കുന്നത് കുറഞ്ഞു പോയിരിക്കും. ഇപ്പൊ പ്രായമുള്ളവരാണ് കളിക്കുന്നത് ഗ്രൗണ്ടിൽ. കുട്ടികളുടെ കളികൾ മുഴുവനും ഈ മൊബൈൽ ഫോണിലായിരിക്കുകയാണ്. പഴയ കാലത്ത് കുട്ടികളൊക്കെ മണ്ണിൽ കളിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു, മണ്ണില്. ഇപ്പോഴോ
ഇപ്പൊ ഒരു കുട്ടിയും മണ്ണിൽ കളിക്കാൻ പോവില്ല. പിന്നെയോ കളിക്കാൻ ഉപയോഗിക്കുന്നത് മൊബൈലിലാണ്. കാരണം നമ്മുടെ മക്കളൊക്കെ മൊബൈലിൽ അടിമപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ആകാൻ പാടില്ല. കുട്ടികൾക്ക് മണ്ണിൽ കളിക്കാനുള്ള അവസരം കൊടുക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സുബ്ഹാനല്ലാഹ്. പലപ്പോഴും നമ്മൾ എന്താ ചെയ്യാ, കുട്ടികൾ മണ്ണിൽ കളിക്കാൻ പോകുമ്പോ പറയും ഏ അതിൽ കളിക്കണ്ടെന്നല്ല, എന്നിട്ടോ കളിക്കാൻ വേഗം കയ്യിൽ മൊബൈൽ എടുക്കും. അങ്ങനെയല്ല വേണ്ടത്. കുട്ടികൾക്ക് മണ്ണിൽ കളിക്കാൻ അവസരം കൊടുക്കണം എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു രണ്ട് പേരും നടന്നുകൊണ്ട് പോവാണ്. പോകുമ്പോ ഒരു ഭാഗത്ത് കുട്ടികൾ മണ്ണിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇമാമിങ്ങൾ കിതാബുകളിൽ ഉദ്ധരിച്ചതാണ്. ഒരു ഭാഗത്ത് കുട്ടികൾ, ചെറിയ മക്കൾ മണ്ണിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മണ്ണിൽ ഇങ്ങനെ കളിക്കുമ്പോ നമ്മൾ എന്താ ചെയ്യാ, വടിയെടുത്തിട്ട് വരും, കളിക്കണ്ടെന്ന്, മണ്ണിൽ കളിക്കണ്ടെന്ന്. ബഹുമാനപ്പെട്ട സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ കുട്ടികളെ കണ്ടപ്പോഴും എല്ലാം വടിയെടുത്തു. എന്തിനാ വടിയെടുത്തത്? കുട്ടികളെ പേടിപ്പിക്കാനാണ്, മണ്ണിൽ കളിക്കണ്ടെന്നറിഞ്ഞ് പേടിപ്പിക്കാനാണ്. ലോക നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടെയുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉമരേ കുട്ടികൾ മണ്ണിൽ കളിച്ചതിന്റെ പേരിൽ അടിക്കണ്ട, വഴക്ക് പറയണ്ട, ശകാരിക്കണ്ട. കാരണം കുട്ടികൾക്ക് മണ്ണ് എന്നത് വസന്തമാണ്. കുട്ടികൾ മണ്ണിൽ കളിക്കേണ്ടതാ. നമ്മുടെ ധാരണ മണ്ണിൽ കളിച്ചാൽ കുട്ടികൾക്ക് വേഗം അസുഖം വരുന്ന. സുബ്ഹാന ജല്ല ജലാലു, നിങ്ങൾ കണ്ടില്ലേ ഈ റോഡ് പണിയെടുക്കുന്ന ആളുകൾ? അവര് കുടുംബ സഹിതം വന്നിട്ട് റോഡ് വക്കത്ത് വന്നിട്ട് ടെന്റിട്ടിരിക്കുകയാണ്. എന്നിട്ടോ അവിടത്തെ ടാറിന്റെ സ്മെല്ലും പൊടിപടലങ്ങളും ഒക്കെ ഈ ചെറിയ മക്കള് മൂക്കിലങ്ങ് പോവാൻ. നമ്മുടെ മൂക്കിലൊക്കെ ഒരു ചെറിയ പൊടി പോയപ്പോഴേക്ക് അലർജി ആയി പോയി. ഡസ്റ്റ് അലർജിയാണ്, മറ്റേ അലർജിയാണ്. ഈ കുട്ടികൾ മണ്ണിൽ തന്നെ എപ്പോഴും ഉള്ളത്. പൊടികൾ ഇങ്ങനെ വിതുങ്ങുകയാണ് ഈ കുട്ടികൾ. എന്നിട്ടും ഒരസുഖവും അവർക്ക് വരാറില്ല. അതേസമയത്ത് അസുഖം മുഴുവനും വരുന്നത് മൊബൈൽ ഫോണിൽ കളിക്കുന്ന മക്കൾക്കാണ്. ഒരു പൊടിയും അവരെ ശരീരത്തിൽ ഉണ്ടാവാറില്ല. പക്ഷെ അസുഖം വരുന്നത് ഇക്കുട്ടികൾക്കാണ്. ഞാൻ പറഞ്ഞു വന്നത് കുട്ടികൾക്ക് കളിക്കാൻ അവസരം കൊടുക്കണം. അതേ സമയത്ത് കളിയിൽ മാത്രമായാൽ പോരാ. സുബ്ഹാന ജല്ല ജലാലു, പഴയ കാലത്ത് ഒരു ഉമ്മ ഒരു കുട്ടിയെ ഉറക്കുമ്പോൾ നസ്ബി റബ്ബി ജല്ലല്ലാ മാ ഫീ ഖൽബി ഗൈറുല്ലാ നൂർ മുഹമ്മദ് സ്വല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ. ഇന്ന് ഒരു കുട്ടി ജോലികയിൽ ഉറങ്ങുമ്പോൾ, അതുപോലെ തന്നെ കുട്ടി കിടക്കുമ്പോൾ ആ കുട്ടിന്റെ തലയുടെ വക്കത്ത് മൊബൈൽ ഫോൺ വെക്കുകയാണ്. അല്ലെങ്കിലോ ഉമ്മ ജിമിക്ക് കമൽ പാടിക്കൊടുക്കുകയാണ്. ജിമിക്ക് കമൽ എന്ന് പറഞ്ഞാൽ എന്താ, മുഹയ്യദ്ദീൻ മാലയാണോ, നഫീസത്ത് മാലയാണോ? അല്ല, നമ്പർ വൺ സിനിമ പാട്ടാണ്. ആ പാട്ടും പാടിയിട്ട് നമ്മുടെ കുട്ടികളെ ഉറക്കിയാൽ, കുട്ടികൾ ഉറക്കിൽ നിന്ന് ഉണരുന്ന സമയത്ത് ആ പാട്ടും പാടിയിട്ട് കുട്ടികളെ ഉണർത്തിയാൽ ആ കുട്ടികളെ നന്നാകുമോ? ആ കുട്ടികൾ സിനിമ തൽപരക്കാരാകാതിരിക്കുമോ? അതുകൊണ്ട് കുട്ടികളെ നന്നാക്കി വളർത്തിയെടുക്കണം. ഇപ്പോൾ ഇവിടെ നീട്ടിപ്പറയാൻ നേരമില്ല. തങ്ങളവറുകൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യം പറഞ്ഞ് ഞാൻ ചുരുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾക്ക് ഭൗതിക വിദ്യാഭ്യാസം കൊടുക്കണ്ട എന്നല്ല പറയുന്നു. നമ്മുടെ യുവതികളായ മക്കള്, പെൺമക്കള് ഡിഗ്രി പഠിക്കാൻ വേണ്ടി പോവുകയാണ്, കോളേജിൽ പോവുകയാണ്. പക്ഷേ രക്ഷിതാക്കളെ, ഞാൻ പറയട്ടെയോ, ഒരു രണ്ട് പെൺമക്കളുടെ പിതാവാണെന്ന ഉത്തരവാദിത്വ ബോധമുള്ളതുകൊണ്ട് സാധുവായ ഞാൻ എന്റെ സ്വന്തം ശരീരത്തോടും നിങ്ങളോടും പറയട്ടെ,
യുവതികളായ നമ്മുടെ മക്കള് ഡിഗ്രി പഠിക്കാനായി, അത് ആർട്സിന്റെ പേരിലാകട്ടെ, സയൻസിന്റെ പേരിലാകട്ടെ, കോമേഴ്സിന്റെ പേരിലാകട്ടെ, ഡിഗ്രിയുടെ പേരും പറഞ്ഞ് ഡിഗ്രി കോളേജിൽ പഠിക്കാൻ പോകുമ്പോൾ ആ ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ പേരിൽ, മോഡനിക് എഡ്യൂക്കേഷനിന്റെ പേരിൽ എന്റെ മകളൊരു ഗ്രാജുവേറ്റഡ് ആകണമെന്ന് കൊതിക്കണ്ട എന്നല്ല പറയുന്നത്, എന്റെ മകളൊരു പോസ്റ്റ് ഗ്രാജുവേറ്റഡ് ആകണ്ട എന്ന് ആകണമെന്ന് ആഗ്രഹിക്കണ്ട എന്നല്ല പറയുന്നത്. അതേ സമയത്ത് കേവലം ഭൗതിക വിദ്യാഭ്യാസം മാത്രം പഠിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു ഭൗതിക കലാലയങ്ങളിലേക്ക് എന്റെ മകൾ അതിരാവിലെ അടുക്കസ്ഥല വീട് മുറ്റത്തിൽ നിന്ന് ബസ് കയറിയാൽ പിന്നെ ഉമ്മ ആ മകൾ നിങ്ങളുടെ നോട്ടത്തിലില്ല, ബാപ്പ ആ മകൾ നിങ്ങളുടെ നോട്ടത്തിലില്ല. ആ മകൾ ഡിഗ്രി കോളേജിൽ പോവുകയും അവിടുന്ന് വൈകുന്നേരം വീട്ടിലെത്തുന്നതിന്റെ ഇടയിൽ അവൾ നിങ്ങളുടെ നിയന്ത്രണത്തിലല്ല, നിങ്ങളുടെ മേൽനോട്ടത്തിലല്ല. ഇന്ന് ഡിഗ്രി പഠിക്കാൻ പോകുന്ന എത്ര പെൺകുട്ടികളെയാണ് ബസ് സ്റ്റോപ്പിന്റെ ടോയ്ലറ്റിന്റെ ഉള്ളിൽ നിന്ന് ഒരു അന്യ ചെറുപ്പക്കാരന്റെ കൂടെ പുറത്തേക്ക് വരുന്നത്, ലൈവായി വീഡിയോ ഷൂട്ടിംഗ് ചെയ്തത്. വീഡിയോ ഷൂട്ടിംഗ് ചെയ്തത് തെറ്റാണതല്ല ഞാൻ പറയുന്നത്, പക്ഷേ അത് നേർക്ക് നേര് നമ്മുടെ കൺമുന്നിലുള്ള അനുഭവങ്ങളാണ്. നമ്മുടെ എത്ര യുവതികളായ പെൺമക്കളാണ്, കൗമാരപ്രായക്കാരായ പെൺമക്കളാണ് ഡിഗ്രി പഠിക്കുന്നതിന്റെ പേരും പറഞ്ഞ് കോളേജിന്റെ പേരും പറഞ്ഞ് പോവുകയാണ്, ഒന്ന് രണ്ട് ക്ലാസ് ചേരുകയാണ്, എന്നിട്ട് മറ്റു ക്ലാസ്സുകൾ മുഴുവനും ജമ്പ് ചെയ്യുകയാണ്. പിന്നെ ഈ യുവതിയായ മകൾ, കൗമാരപ്രായക്കാരിയായ ഈ മോള് പിന്നെ നടക്കുന്നത് ബോയ്ഫ്രണ്ടിന്റെ കൂടെയാണ്, പിന്നെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് പാർക്കുകളിലൂടെയാണ്, പിന്നെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് ഷോപ്പിംഗ് മാളുകളിലൂടെയാണ്, ബേക്കറികളിലൂടെയാണ്, കൂൾബാറുകളിലൂടെയാണ്, അതുപോലെ തന്നെ ഫുഡ് കോർട്ടുകളിലൂടെയാണ്, സൂപ്പർ മാർക്കറ്റുകളിലൂടെയാണ്, ഹൈപ്പർ മാർക്കറ്റുകളിലൂടെയാണ്. ഏത് വാപ്പാക്കാ പറയാൻ കഴിയ, എന്റെ മകൾ അങ്ങനെയല്ല, നിങ്ങളെ കുട്ടികൾ അങ്ങനെയാണെന്നല്ലോ ഞാൻ പറയുന്നത്. ഇതുപോലെ നമ്മുടെ ചില മക്കളുണ്ടെന്ന ബോധം രക്ഷിതാക്കളായ നമുക്ക് വേണം. ആ രൂപത്തിലാ വിവാഹ പ്രായമെത്തിയ മക്കളെ കൈവിട്ടാൽ അപ്പോഴാണ് പിന്നീട് പുതിയ ആപ്പിളനെ അവൾ തന്നെ തെരഞ്ഞെടുക്കുകയാണ്. പിന്നെ ബാപ്പ നോക്കിയ പുതിയ ആപ്പിള വേണ്ട, ഉമ്മ നോക്കിയ പുതിയ ആപ്പിള വേണ്ട, അവൾക്ക് വേണ്ട പുതിയ ആപ്പിളയെ അവൾ തെരഞ്ഞെടുക്കുകയാണ്. അവന്റെ പേരെന്താണ്, അവന്റെ ജാതി ഏതാണ്, അതൊന്നും പ്രശ്നമല്ല ബാപ്പാ, എന്റെ ബോയ്ഫ്രണ്ട് ആണ് അവൻ, അവന്റെ ഗേൾഫ്രണ്ട് ആണ് ഞാൻ. ആ സമയത്ത് മെല്ലെ ഫാന് നോക്കിയിട്ട് ഒരു കയറും ഇറക്കിയിട്ട് ആത്മഹത്യ ചെയ്തിട്ട് കാര്യമില്ല, റെയിൽവേ ട്രാക്കിൽ പോയി കിടന്നുറങ്ങിയിട്ട് കാര്യമില്ല, സമയം കവിയുന്നതിന് മുമ്പ് തന്നെ ചിന്തിക്കണം. അതുകൊണ്ട് തിങ്ക് ബിഫോർ ഇറ്റ് ഈസ് ടൂ ലേറ്റ്, സമയം കവിയുന്നതിന് മുമ്പ്, സമയം അതിക്രമിക്കുന്നതിന് മുമ്പ് ഇപ്പോൾ തന്നെ ചിന്തിക്കണോ. ഇതിന്റെ അർത്ഥം ഈ മുസ്ലിയാര് പറയുന്നത് നമ്മളെ കുട്ടികൾക്ക് ഭൗതിക വിദ്യാഭ്യാസം കൊടുക്കേണ്ടെന്നാണോ? അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാൻ അങ്ങനെ പറയൂല്ല, ഒരു ഉസ്താദ് പോലും അങ്ങനെ പറയില്ല. നമ്മുടെ പെൺമക്കൾക്ക് ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ കൂടെ ആത്മീയ വിദ്യാഭ്യാസവും കൂടി നൽകണം എന്ന ഉത്തരവാദിത്വത്തിന്റെ ബോധമുള്ളത് കൊണ്ടല്ലേ പ്രിയപ്പെട്ട നാട്ടുകാരെ, രക്ഷിതാക്കളെ, കാരണവന്മാരെ, ഉമ്മമാരെ, സുന്നത്ത് ജമാഅത്തിന്റെ സാദാത്തുക്കളും ആലിമീങ്ങളും ഒരുപാട് വിമൻസ് കോളേജ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാ, അവർക്ക് വീട് കെട്ടാൻ വേണ്ടിയിട്ടാണോ? അല്ല, നമ്മുടെ മുസ്ലിം സമുദായത്തിലെ പെൺകുട്ടികൾ അവർ വഴിവിട്ടു പോകാൻ പാടില്ല, അവർ നാടിന് ശാപമാകാൻ പാടില്ല, മാതാപിതാക്കൾക്ക് ഭാരമാകാൻ പാടില്ല, മഹല്ല കമ്മിറ്റികൾക്ക് ഭാരമാകാൻ പാടില്ല, ഒരു മഹല്ലിന്റെ പേര് തന്നെ ചീത്തയുടെ പരുവത്തിലേക്ക് എത്തിക്കാൻ പാടില്ല എന്ന ഉത്തരവാദിത്വത്തിന്റെ ബോധത്തോടെയാണ് മഹാന്മാരായ സാദാത്തുക്കളും മാലിമീങ്ങളും വിമൻസ് കോളേജ് പടുത്തുയർത്തുന്നത്. ആ വിമൻസ് കോളേജിൽ സയൻസ് പഠിക്കാനുള്ള സംവിധാനമുണ്ട്, ആർട്സ് പഠിക്കാനുള്ള സംവിധാനമുണ്ട്, കോമേഴ്സ് പഠിക്കാനുള്ള സംവിധാനമുണ്ട്, അതിന്റെ പുറമേ
ഫിഖ് പഠിക്കാനുള്ള സംവിധാനമുണ്ട്, ഖുർആൻ പഠിക്കാനുള്ള സംവിധാനമുണ്ട്, തഫ്സീർ പഠിക്കാനുള്ള സംവിധാനമുണ്ട്, ഹദീസ് പഠിക്കാനുള്ള സംവിധാനമുണ്ട്. പക്ഷേ ചില ബാപ്പമാരെ ന്യായം ഉസ്താദെ, അവിടെ ഒരു വർഷത്തിന് ഫീസ് 30,000 ആണല്ലോ, എന്റെ മകൾക്ക് ഞാൻ പഠിപ്പിക്കുന്ന കോളേജിലെ ഫീസ് 1 വർഷത്തേക്ക് 1,00,000 രൂപയാണ്. പൈസ കൂടുതൽ എവിടെ കൊടുക്കുന്നു എന്നതാണോ വിഷയം, അല്ല കിട്ടുന്ന അറിവ് മൂല്യമുള്ളത് എവിടെയാണെന്നതാണ് വിഷയം. അതുകൊണ്ട് ഞാൻ സർവ പെൺകുട്ടികളെ ഉപ്പമാരോട് ഉമ്മമാരോട് പറയട്ടെ, ഇപ്പൊ 10-ാം ക്ലാസിന്റെ പരീക്ഷ വരാൻ അടുത്തിരിക്കുകയാണ്. +1-ന്റെയും +2-വിന്റെയും ഫസ്റ്റ് ഇയർ PUC യുടെയും സെക്കൻഡ് ഇയർ PUC യുടെയും എക്സാമിനേഷന്റെ സമയം അടുത്തിരിക്കുകയാണ്. സർവ ഉമ്മമാരുണരണം, ഉപ്പമാരുണരണം. അതുപോലെ 10-ാം ക്ലാസ് എഴുതുന്ന കുട്ടികൾ ഈ സദസ്സിലുണ്ടെങ്കിൽ, അതുപോലെ +2 പരീക്ഷ എഴുതാൻ ഒരുങ്ങി നിൽക്കുന്ന മക്കൾ ഈ സദസ്സിലുണ്ടെങ്കിൽ, നിങ്ങൾ എന്റെ സഹോദരിമാരാണെന്ന് കരുതിയിട്ട് പറയട്ടെ, നിങ്ങളെ ഉപ്പാനോട് പോയി നിങ്ങൾ വാശി പിടിക്കണം, ഉമ്മാനോട് പോയി വാശി പിടിക്കണം, ബാപ്പാ ഇനിമേൽ ഞാൻ ഈ കോളേജിലേക്ക് പോകൂല, കാരണം എനിക്കവിടെ ദീനിന്റെ ഇൽമ കിട്ടുന്നില്ല, എനിക്ക് ദീനിന്റെ ചിട്ടയിൽ പഠിക്കാൻ കഴിയുന്നില്ല, അവിടെ അന്യ പുരുഷന്മാരായ ചെറുപ്പക്കാരും പഠിക്കാൻ വരുന്നുണ്ട്. അതുകൊണ്ട് ദീനീ ചിട്ടയിൽ പഠിക്കാൻ പറ്റിയ തങ്ങന്മാരും ആലിമീങ്ങളും നേതൃത്വം നൽകുന്ന വിമൻസ് കോളേജ് ഉണ്ടോ, അവിടെ പോയി എന്നെ ഒന്ന് പഠിപ്പിക്കാൻ ചേർക്കണേ. അവിടെ മുസ്ലിം പെൺകുട്ടികൾ മാത്രമേ പഠിക്കൂ, ആൺകുട്ടികൾ അവിടെ പഠിക്കൂല, അവിടെ ഞാൻ പഠിച്ച് വലുതാകും ബാപ്പാ എന്ന് ഈമാനുള്ള യുവതികളായ പെൺമക്കളെ, നിങ്ങളുടെ നല്ല ഭാവിയോർത്തിട്ട് നിങ്ങളുടെ ഒരു ജ്യേഷ്ഠനാണെന്ന് കരുതിയിട്ട് പറയാണ്. അപ്പൊ നമ്മുടെ മക്കൾക്ക് ആ രൂപത്തിലാണ് പഠിപ്പിക്കേണ്ടത്. അപ്പൊ നമ്മുടെ മക്കൾക്ക് പഠിപ്പിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടത്, എന്റെ കുട്ടികൾക്ക് ഞാൻ എത്ര കണ്ട് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ടെന്നാണ്. എത്ര കണ്ട് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഉമ്മമാരെ ചോദിക്കട്ടെ, ഒരു സ്കൂളിൽ നിങ്ങളുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ പേരൻസ് മീറ്റിംഗ് വെച്ചാൽ സുബ്ഹാനല്ലാഹ് എല്ലാ തിരക്കും മാറ്റിവെച്ച് ബാപ്പ ആ പേരൻസ് മീറ്റിംഗിൽ അറ്റൻഡ് ആവുകയാണ്, ഉമ്മ ആ പേരൻസ് മീറ്റിംഗിൽ അറ്റൻഡ് ആവുകയാണ്. അതേ സമയത്ത് പള്ളി മദ്രസയിലെ സദർ ഉസ്താദ് കുട്ടിനോട് പറഞ്ഞയച്ചു, മോനെ ബാപ്പാനോട് പറയണം, ഉമ്മാനോട് പറയണം, അടുത്ത ഞായറാഴ്ച മദ്രസയിൽ പേരൻസ് മീറ്റിംഗ് ഉണ്ട്, വരാൻ പറയണോ. അപ്പ ബാപ്പ മകനോട് തിരിച്ചു പറഞ്ഞേക്കാണ്, എന്ത് തീരുമാനം എടുക്കുകയാണെങ്കിൽ പൂർണ്ണമായ സഹകരണമാണ്, അന്ന് എനിക്ക് വരാൻ കഴിയില്ല, കാരണം അന്നാണ് മറ്റേ ആജിക്കാന്റെ മകളെ കല്യാണം, ഞായറാഴ്ച പേരൻസ് മീറ്റിംഗ് വെച്ചിട്ട് കാര്യമുണ്ടോന്നാണ് ഇക്കുട്ടിന്റെ ഉപ്പ ചോദിക്കുന്നത്. അല്ല ബാപ്പ ഞാൻ ചോദിക്കട്ടെ, മരിച്ചിട്ട് കബറിൽ കിടക്കണ്ടേ? അല്ല ഉമ്മ ഞാൻ ചോദിക്കട്ടെ, പടച്ചറബിനെ കണ്ടുമുട്ടണ്ടേ? സ്വർഗത്തിലെത്തണ്ടേ? സുബ്ഹാനല്ലാഹ്, ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പേരൻസ് മീറ്റിംഗ് വെച്ചപ്പോ എത്ര വലിയ തിരക്കാണെങ്കിലും കോർട്ടിൽ പോകേണ്ടവനാണെങ്കിലും അത് മാറ്റി വെച്ചിട്ട് നേരെ വന്നവനാണ് പേരൻസ് മീറ്റിംഗിൽ പങ്കെടുക്കാൻ. അതേസമയത്ത് മദ്രസയിലെ സദർ ഉസ്താദ് പേരൻസ് മീറ്റിംഗിന് വരാൻ പറഞ്ഞപ്പോ ബാപ്പ കല്യാണത്തിന്റെ പേര് പറഞ്ഞ് മാറി നിൽക്കുകയാണ്, ഉമ്മ കല്യാണത്തിന്റെ പേര് പറഞ്ഞ് മാറി നിൽക്കുകയാണ്. അങ്ങനെയാകാൻ പാടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ മക്കൾക്ക് നൽകുന്ന ഏറ്റവും വലിയ അറിവ് ഖുർആനായിരിക്കണം. കാരണം എന്താണെന്നറിയുമോ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി മുഹമ്മദു റസൂലുള്ളാഹി സല്ലല്ലാഹു, സുബ്ഹാനല്ലാഹ്, തങ്ങൾ അവരുകൾ വളരെ നേരത്തെ എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി കൂടുതലൊന്നും പറയാൻ ഇവിടെ നേരില്ല, ഞാൻ ചുരുക്കുകയാണ്. ഇൻഷാല്ലാ സ്ത്രീകളെ ഭാഗത്തേക്ക് ബക്കറ്റ് കൊടുത്തയക്കുന്നുണ്ട്. ഉമ്മമാരെ, നല്ല നിയത്തിൽ നിങ്ങൾക്കുള്ള ഖൈറായ ഉദ്ദേശങ്ങളെ മനസ്സിൽ കരുതിയിട്ട് നിങ്ങളെ കൊണ്ട് കഴിയുന്ന മാക്സിമം സഹായം ആ ബക്കറ്റിൽ നിക്ഷേപിക്കുക. അല്ലാഹു തആല എല്ലാവരുടെയും ഖൈറായ മുറാദുകൾ ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന മഹാന്റെ ബർക്കത്ത് കൊണ്ട് സാധിപ്പിച്ചു തരുമാറാവട്ടെ. ഞാൻ ചുരുക്കുന്നു, പറഞ്ഞു വന്നത്, കുട്ടികൾക്ക് ഖുർആൻ പഠിപ്പിച്ച ബാപ്പയാണോ? ഒരു ബാപ്പ ചിന്തിക്കണം, എന്റെ മകൻ ഹാഫിളാകണം. ഒരു ഉമ്മ ചിന്തിക്കണം, എന്റെ മകൾ ഹാഫിളാകണം. ഉമ്മമാരെ, പെൺകുട്ടികൾക്ക് 30 ജുസും ഖുർആൻ കാണാതെ പഠിക്കാൻ പറ്റിയ സ്ഥാപനങ്ങൾ നമ്മുടെ നാടുകളിലുണ്ട്.
ഈ സദസ്സിലുള്ള ഉമ്മ ചിന്തിക്കണം, എനിക്ക് അല്ലാഹു തആല തന്ന പെൺമക്കളെ കൂട്ടത്തിൽ ഒരു മകളെയെങ്കിലും ഖുർആന് ഹിഫ്ളു പഠിച്ച മകളാക്കി വളർത്തണോ? ഈ സദസ്സിലുള്ള പുരുഷന്മാരെ നിങ്ങൾ ആലോചിക്കണം, എന്റെ മക്കളെ കൂട്ടത്തിൽ ഒരു മകനെങ്കിലും ഖുർആൻ 30 ജുസ് കാണാതെ പഠിച്ച മകനാകണോ? എന്തേ കാരണം അറിയുമോ ഉമ്മമാരെ? ബീവി നഫീസ റളിയല്ലാഹു അൻഹാ അവിടുത്തെ പിതാവാണല്ലോ ഹസനുൽ അൻവർ റളിയല്ലാഹു അൻഹു. ആ ഹസനുൽ അൻവർ റളിയല്ലാഹു അൻഹു ആകുന്ന പിതാവ് മകളായ നഫീസ ബീവി റളിയല്ലാഹു അൻഹയെ ഹാഫിളത്താക്കുകയാണ്, ഖുർആന് 30 ജുസ് കാണാതെ പഠിച്ച പെണ്ണാക്കുകയാണ്. വഹിയ ഫിസ്സാമിന നഫീസ ബീവി റളിയല്ലാഹു അൻഹ 8 വയസ്സായപ്പോൾ പരിശുദ്ധ ഖുർആന് 30 ജുസ് കാണാതെ പഠിച്ചു. ആ കാണാതെ പഠിച്ചതിന്റെ ടേസ്റ്റ് കിട്ടിയത് കൊണ്ടാണ് ഉമ്മമാരെ സ്വന്തം കൈകൊണ്ട് ഖബറ് കുഴിക്കുകയും എന്നിട്ടോ ആ ഖബറിൽ നിസ്കരിച്ചു എന്ന് മാത്രമല്ല, ആ ഖബറിന്റെ ഉള്ളിൽ 190 ഖത്തും ഓതി തീർത്തിരിക്കുകയാണ്. 190 ഖത്തം ഓതി തീർത്തു എന്ന് മാത്രമല്ല, ആ ഖുർആനിന്റെ ടേസ്റ്റ് കിട്ടിയത് കൊണ്ടാണ് പരിശുദ്ധ റമളാൻ മാസത്തിൽ ഖുർആൻ എടുത്തിങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോ ലഹും ദാറുസ്സലാം ഇന്ദ റബ്ബിഹിം, ഈമാനുള്ള ജനങ്ങൾക്ക് ദുനിയാവിൽ അവർ ചെയ്ത സൽക്കർമ്മങ്ങൾക്ക് പകരമായി അവർക്ക് സമാധാനത്തിന്റെ വീടായ സ്വർഗമുണ്ട് എന്ന അർത്ഥം നൽകുന്ന പരിശുദ്ധ ഖുർആനിലെ ആയത്തെത്തിയപ്പോൾ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കെ നഫീസ ബീവി റളിയല്ലാഹു അൻഹ ലോകത്തോട് യാത്ര പറയുകയാ. 30 ഹജ്ജ് ചെയ്ത മഹദിയാണ്, അധികവും നടന്നിട്ട് പോയതാണ്. സുബ്ഹാനല്ലാഹ്, ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോ വഫാത്താവുകയാണ്. സൈനബ് ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, നഫീസ ബീവിയുടെ സഹോദരന്റെ മകളാണ് സൈനബ് ബീവി. മഹദി അവരുകൾ പറയാണ്, ഞാൻ എന്റെ ബാപ്പാന്റെ സഹോദരിയായ നഫീസ ബീവി റളിയല്ലാഹു അൻഹയെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോ ഞാനതാ എന്റെ മാരടത്തേക്ക് ചേർത്തിപ്പിടിച്ചു, എന്റെ നെഞ്ചത്തേക്ക് ഞാൻ ചേർത്തിപ്പിടിച്ചു. സുബ്ഹാനല്ലാഹ്, അവിടത്തെ റൂഹ് ആകാശത്തേക്ക് ഉയർന്നുപോയി. ആ ബീവി ഖുർആനിന്റെ ആയത്ത് ഓതിയിട്ട് യാത്ര പറയാനുള്ള കാരണം എന്താണ്? 8 വയസ്സിൽ ഖുർആന് 30 ജുസ് കാണാതെ പഠിച്ച ടേസ്റ്റ് കിട്ടിയത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് ഖുർആനിനോട് ടേസ്റ്റ് പിടിപ്പിക്കണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു മുസ്തദ്റക്കിൽ ഉദ്ധരിച്ച ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ ഖറഅൽ ഖുർആന, ഒരാൾ ഖുർആൻ ഓതിയാൽ, വതഅല്ലമ, ആ ഖുർആൻ പഠിച്ചാൽ, വഅമില ബിഹി, ആ പഠിച്ച ഖുർആൻ അനുസരിച്ച് പ്രവർത്തിച്ചാൽ, ഉൽബിസ വാലിദാഹു, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആ ഖുർആൻ പഠിച്ച് ഖുർആൻ ഓതി ഖുർആനിലുള്ളതനുസരിച്ച് ജീവിച്ച ഈ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് ധരിപ്പിക്കപ്പെടുകയാണ് യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ധരിപ്പിക്കപ്പെടുകയാണ്. താജൻ മിൻ നൂറിൻ, പ്രകാശത്താൽ ഉണ്ടാക്കപ്പെട്ട ഒരു കിരീടം ധരിപ്പിക്കപ്പെടുകയാണ്. ഖുർആൻ പഠിച്ച മക്കളുടെ ഉമ്മമാരും ഉപ്പമാരും ഖിയാമത്ത് നാളിലെത്തുമ്പോൾ അവരുടെ തലയിൽ ഈ ഖുർആൻ പഠിച്ച കുട്ടികളുടെ മാതാപിതാക്കളുടെ തലയിൽ മറ്റുള്ളവരുടെ തലയിൽ ഇല്ലാത്ത പ്രകാശത്തിന്റെ കിരീടം, സുബ്ഹാനല്ലാഹ്, ഒരു എംപയറിന്റെ തലയിലുള്ളതുപോലെ, ഒരു കിങ്ങിന്റെ തലയിലുള്ളതുപോലെ,
ഒരു ചക്രവർത്തിയുടെ തലയിലുള്ളത് പോലെ, ഒരു രാജാവിന്റെ തലയിലുള്ളത് പോലെ, ഖുർആൻ പഠിച്ച മക്കളുടെ മാതാപിതാക്കളെ തലയില് പരലോകത്ത് പ്രകാശത്താൽ ഉണ്ടാക്കപ്പെട്ട കിരീടം ധരിപ്പിക്കപ്പെടുകയാണ്. ആ കിരീടത്തിന്റെ വെളിച്ചം എത്രയാണെന്നറിയോ ഉമ്മ? സൂര്യന്റെ വെളിച്ചം നിങ്ങൾ കണ്ടിട്ടില്ലേ? ആ സൂര്യന്റെ വെളിച്ചത്തിന്റെ തുല്യമാണ് ഈ മാതാപിതാക്കളെ തലയിലുള്ള കിരീടത്തിന്റെ വെളിച്ചത്തിനുള്ളത്. അപ്പോഴാണ് ഇവർ സ്വർഗത്തിലെത്തിയാൽ ഇവർ ചോദിക്കുകയാണ്, അല്ല ഈ സൂര്യന്റെ വെളിച്ചം പോലെയുള്ള വെളിച്ചമുള്ള ഈ കിരീടം നമ്മുടെ തലകളിൽ വെച്ചു തരാനുള്ള കാരണം എന്താണ്? ഫയുഖാലു, ഖുർആൻ പഠിച്ച ഈ കുട്ടിന്റെ മാതാപിതാക്കളോട് അവിടെ വെച്ച് പറയുന്ന മറുപടിയാണ്, ബി അഖദി വലദികുമ അൽ ഖുർആൻ, ഇത് നിങ്ങൾ ചെയ്ത നന്മകൾക്ക് പകരമായിട്ട് തന്നതല്ല, നിങ്ങൾ ഒരുപാട് നിസ്കരിച്ചത് കൊണ്ട് കിട്ടിയതല്ല, നിങ്ങൾ ഒരുപാട് സുഹൃതങ്ങൾ ചെയ്തത് കൊണ്ട് കിട്ടിയതല്ല. പിന്നെയോ, ബി അഖദി വലദികുമ അൽ ഖുർആൻ, നിങ്ങളുടെ കുട്ടികൾ ഖുർആൻ പഠിച്ചല്ലോ, നിങ്ങളുടെ കുട്ടികൾ ഖുർആൻ ഓതിയല്ലോ, നിങ്ങളുടെ കുട്ടികൾ ഖുർആനിലുള്ളതനുസരിച്ച് ജീവിച്ചല്ലോ. ആ കുട്ടികൾ ഖുർആൻ പഠിച്ചത് കൊണ്ടാണ് ആ കുട്ടികളുടെ മാതാപിതാക്കളായ നിങ്ങളുടെ തലകളിൽ സൂര്യന്റെ വെളിച്ചത്തിന്റെ തുല്യമായ വെളിച്ചമുള്ള പ്രകാശത്തിന്റെ കിരീടം വെച്ച് തരാനുള്ള കാരണം കേട്ടോ എന്ന് ഈ കുട്ടികളുടെ മാതാപിതാക്കളോട് പരലോകത്ത് പറയപ്പെടുമെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പൊ ഈ ഹദീസ് എന്താണ് നമ്മോട് വിളിച്ചു പറയുന്നത്? നമ്മുടെ മക്കൾക്ക് ഖുർആനിനോട് ബന്ധം സ്ഥാപിച്ചെടുക്കണോ? പരമാവധി കഴിഞ്ഞാൽ ഖുർആന് കാണാതെ പഠിച്ച മക്കളാക്കണോ? ആ രൂപത്തിൽ രക്ഷിതാക്കളെ, നിങ്ങളെ മക്കൾ നിങ്ങൾ ദീനീ ബോധത്തിൽ വളർത്തിയാൽ പിന്നെ നിങ്ങളെ മക്കൾ നിങ്ങളെ മറക്കൂല. പലപ്പോഴും മക്കൾ മാതാപിതാക്കളെ മറക്കാനുള്ള കാരണം എന്താണ്? ആ മാതാപിതാക്കൾ എനിക്ക് എന്ത് ചെയ്തു എന്ന് കുട്ടി വലുതാകുമ്പോ ചിന്തിക്കുകയാണ്. ചെറുപ്പത്തിൽ കുട്ടികൾ ആലോചിക്കാറില്ല, കുട്ടികൾ വലുതാകും തോറും ചിന്തിക്കുകയാണ്, എന്റെ ഉമ്മ എന്റെ നന്മക്ക് വേണ്ടി എന്ത് ചെയ്തു, എന്റെ ബാപ്പ എന്റെ നന്മക്ക് വേണ്ടി എന്ത് ചെയ്തു, എന്റെ ഉമ്മ എന്റെ ഉപ്പ എന്നെ ഒരുപാട് സ്കൂളിൽ പറഞ്ഞേച്ചു, ശരിയാണ്, പക്ഷെ അതല്ല എന്റെ പരലോകത്തിന് വേണ്ടി എന്റെ ഉപ്പ എന്ത് ചെയ്തു, എന്റെ ഉമ്മ എന്ത് ചെയ്തു എന്ന് അവിടെ വെച്ച് ഇങ്ങനെ കുട്ടി ചിന്തിക്കുമ്പോൾ മറുപടി വട്ടപൂജ്യമാണെങ്കിൽ പിന്നെ ആ കുട്ടിക്ക് ഉമ്മാനോട് സ്നേഹം തോന്നൂല, പിന്നെ ആ കുട്ടിക്ക് ബാപ്പാനോട് സ്നേഹം തോന്നൂല. ആ കുട്ടിക്ക് ഉമ്മാനോട് സ്നേഹം തോന്നണമെങ്കിൽ, ബാപ്പാനോട് സ്നേഹം തോന്നണമെങ്കിൽ ആ കുട്ടിയുടെ പരലോക വിജയത്തിന് ബാപ്പ എന്ത് ചെയ്തു എന്ന് കുട്ടി ആലോചിക്കുകയാണ്. ആ രൂപത്തിലല്ലേ ബഹുമാനപ്പെട്ട അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ചിന്തിച്ചത്? ഞാൻ ഒരൊറ്റ ചരിത്രം പറഞ്ഞെന്റെ സംസാരം നിർത്തുന്നു. അറിയുമോ ഉമ്മമാരെ, അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു നാല് മദ്ഹബിന്റെ ഇമാമിയങ്ങളിൽപ്പെട്ടൊരു ഇമാമാണ്. നമ്മുടെ മദ്ഹബിന്റെ ഇമാമായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ്. ആ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ എന്റെ നിസ്കാരത്തിൽ സുജൂദിൽ എന്റെ ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യാത്ത ഒരൊറ്റ സുജൂദുമില്ല. എന്റെ ഉമ്മാക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്ത ഒരൊറ്റ സുജൂദുമില്ല. നാട്ടുകാര് ചോദിച്ചു, ശിഷ്യന്മാര് ചോദിച്ചു, എന്താണതിന്റെ കാരണം? അപ്പോഴാണ് മഹാനവരുകൾ പറഞ്ഞ മറുപടി,
എന്നെ ഞാനാക്കിയത് എന്റെ ഉമ്മയാ. എന്നിട്ട് മഹാനവരികൾ അതങ്ങ് വിശദീകരിക്കുകയാണ്. മഹാനവരികൾ പറഞ്ഞു, മക്കളെ, എന്റെ ബാപ്പ എന്റെ ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടിരിക്കുകയാണ്. എന്റെ ബാപ്പ ചെയ്യേണ്ട കാര്യങ്ങൾ വരെ എന്റെ കാര്യത്തിൽ ഇടപെട്ടത് എന്റെ ഉമ്മയാണ്. ഏതുവരെ മഹാനവരികൾ ഒന്നും കൂടി വിശദീകരിക്കുകയാണ്. മക്കളെ, എന്റെ ഉമ്മ ഞാൻ എത്ര കണ്ട് നന്നാകണമെന്ന് ചിന്തിച്ചു എന്നറിയാമോ? രാത്രി ഞാൻ കിടന്നുറങ്ങുമ്പോ എന്റെ ഉമ്മ എന്നോട് പറയും, മോനെ, ഫാത്തിഹ ഓതിയിട്ട് കിടന്നുറങ്ങണോ? ആയത്തുൽ കുർസിയെ ഓതിയിട്ട് കിടന്നുറങ്ങണോ? ഖുൽ ഹുവല്ലാഹു വഹദ് സൂറത്ത് ഓതിയിട്ട് കിടന്നുറങ്ങണം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് സൂറത്ത് ഓതിയിട്ട് കിടന്നുറങ്ങണം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഓതിയിട്ട് കിടന്നുറങ്ങണം. അതുപോലെ രാത്രി കിടന്നുറങ്ങുമ്പോ പതിവാക്കേണ്ട ദിക്റ് ഉമ്മ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ട് മഹാനവരികൾ പറയാണ്, സുബ്ഹി പ്രഭാതം ഉണരുന്നതിനു മുമ്പ്, പ്രഭാതം പുലരുന്നതിനു മുമ്പ് എന്റെ ഉമ്മ എന്നെ വിളിക്കുകയാണ്, തട്ടി ഉണർത്തുകയാണ്. മോനെ, അഹമ്മദേ, കുമ്യാ അഹമ്മദ്, കുമ്യാ അഹമ്മദ്, കുമ്യാ അഹമ്മദ്. മോനെ അഹമ്മദേ, ഒന്നെണീക്ക് മോനെ. സുബഹി ബാഗ് കൊടുക്കുന്നതിന് മുമ്പ് എന്നെ ഉമ്മ വിളിച്ചുണർത്തുകയാണ്. ഞാൻ മെല്ലെ അതാ പോയി നോക്കുമ്പോ എന്റെ ഉമ്മ എനിക്ക് വേണ്ടി ഉദു എടുക്കാനായി വെള്ളം ചൂടാക്കി വെച്ചിരിക്കുകയാ. ഉമ്മമാരെ, ഇന്നത്തെ പോലെ ഹീറ്ററിന്റെ സംവിധാനമില്ല, ഇന്നത്തെ പോലെ ഗീസറിന്റെ സംവിധാനമില്ല, ഇന്നത്തെ പോലെ സോലാറിന്റെ സിസ്റ്റമാറ്റിക്കൽ മെത്തേഡ് അന്നില്ല. അന്ന് വിറക് വെച്ചിട്ടുള്ള തീ കത്തിക്കലാ. വെളിച്ചെണ്ണ ഇന്ന് ലഭ്യമാകും പോലെ അന്ന് ലഭ്യമല്ല. മണ്ണെണ്ണ ഇന്ന് ലഭ്യമാകുന്നത് പോലെ അന്ന് ധാരാളം ലഭ്യമല്ല. എന്നാലും ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ച് എന്റെ ഉമ്മ എനിക്ക് ഉദു ചെയ്യാനായി വെള്ളം ചൂടാക്കി വെക്കുകയാ. എന്റെ ഉമ്മ എന്നോട് പറയുന്നു, മോനെ, ഉദു എടുത്തോ? ഞാൻ പോയി ഉദു എടുക്കുകയാണ്. ഉദു എടുത്ത് ഞാൻ തിരിച്ചു വന്നു നോക്കുമ്പോ എന്റെ ഉമ്മ എനിക്ക് തഹജ്ജുദ് നിസ്കരിക്കാനായി ഒരു സ്ഥലം ഒരുക്കി വെച്ചിരിക്കുകയാ. ഒരു ഉമ്മ കുട്ടിയെ എത്ര കണ്ട് വളർത്താൻ പറ്റുമെന്നതിന് ഉദാഹരണമാണ് അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ മാതാവ് ഉമ്മമാരെ. എന്നിട്ട് മഹാനവരികൾ പറയാണ്, എന്റെ ഉമ്മ നിന്ന് തഹജ്ജുദ് നിസ്കരിക്കുന്നതിന്റെ തൊട്ടടുത്ത് എന്നോട് നിൽക്കാൻ പറയാണ്. എന്നിട്ട് എന്റെ ഉമ്മ തഹജ്ജുദ് നിസ്കരിക്കുമ്പോൾ ഉമ്മ തഹജ്ജുദ് നിസ്കരിക്കുന്നത് കണ്ടിട്ട് ഞാനും തൊട്ടടുത്ത് നിന്ന് തഹജ്ജുദ് നിസ്കരിക്കുകയാ. തഹജ്ജുദ് നിസ്കാരം കഴിയുമ്പോഴേക്ക് എന്റെ ഉമ്മ എന്നോട് പറയാണ്, മോനെ, ഖുർആൻ ഓതിക്കോ. അന്ന് എനിക്ക് വയസ്സ് 7. എന്നോട് ഉമ്മ പറയാണ്, മോനെ, ബാങ്ക് കൊടുക്കുന്നത് വരെ ഖുർആൻ ഓതിക്കോ. സുബ്ഹി ബാങ്ക് കൊടുക്കുന്നത് വരെ ഞാൻ ഖുർആൻ ഓതുകയാണ്. സുബ്ഹി ബാങ്ക് കൊടുത്താൽ ഉടനെയോ? മഹാനവരികൾ പറയാണ്, എന്റെ ഉമ്മ വീട്ടിൽ വെച്ച് നിസ്കരിക്കുകയാണ്. കാരണം എന്താണ്? പെണ്ണ് പള്ളിയിൽ പോയി നിസ്കരിക്കുക എന്നൊരു മസല ഇസ്ലാമിലില്ല. ഇവിടെ ഇസ്ലാമിന്റെ ലേബലിൽ ഒരു വിഭാഗം ആളുകൾ സ്ത്രീകൾ പള്ളിയിൽ പോയി നിസ്കരിക്കണമെന്ന് പറയുന്നവരുണ്ട്. ഉമ്മമാരെ, നിങ്ങൾ അത്തരക്കാരിൽ പെട്ടുപോകരുത്. ആ വിഭാഗത്തിൽ നിങ്ങൾ പെട്ടുപോയാൽ അടുത്ത സ്ഥലത്ത് മറപ്പെട്ട് കിടക്കുന്ന മഹാന്റെ പൊരുത്തം നിങ്ങൾക്ക് കിട്ടൂല. ആ വാദം സമർത്ഥിക്കാനായി അവർ പലതും മെനക്കിയെടുത്തു. നാടുകളിൽ ഭിന്നിപ്പുണ്ടാക്കുന്നവരാണ് പുത്തനാശയക്കാർ. ഒരു കുടുംബത്തിലുള്ള യോജിപ്പിനെ ഭിന്നിപ്പുണ്ടാക്കുന്നവരാണ് പുത്തനാശയക്കാർ.
സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരെ പേരിൽ ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കുന്നവരാണ് പുത്തനാശയക്കാർ. അറിയുമോ ഞാൻ അത്ഭുതപ്പെട്ടുപോയി. ഇന്നലെ ഞാൻ കേരളത്തിലെ കണ്ണൂർ ജില്ലയിൽ എടയന്നൂർ എന്ന സ്ഥലത്ത് വാഴ്ന്നു പറഞ്ഞ് ഞാൻ രാത്രി ഒരു മണിക്ക് തിരിച്ചു മടങ്ങി വരുമ്പോൾ എന്റെ വാട്സപ്പിലേക്ക് ഒരു ചെറുപ്പക്കാരൻ ഒരു മെസ്സേജ് അയച്ചു. നോക്കുമ്പോൾ ഒരു പുത്തനാശയക്കാരൻ ഞാൻ പറയാത്ത ഒരു കാരണം ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിപ്പിക്കുകയാണ്. ആ എഴുതിയ ചെറുപ്പക്കാരൻ ആരാണെന്നറിയാൻ വേണ്ടിയിട്ടാണ്, അവനിത് കേട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഒന്നും കൂടി പറയുന്നത്. ഇവിടെ പറയുന്നത് ഈ നാട്ടുകാരനായത് കൊണ്ടല്ല, മറിച്ച് ഇവിടെ ഓൺലൈനിന്റെ സംവിധാനമുണ്ടല്ലോ, ഇത് അവന് കേൾക്കാനിടയാകുമല്ലോ. കേട്ട് നന്നാകാനാണെങ്കിൽ നന്നാകാമല്ലോ, നന്നായാൽ പറഞ്ഞ ഞാൻ രക്ഷപ്പെട്ടുവല്ലോ, കേട്ട് ശേഖരിച്ച നിങ്ങൾ രക്ഷപ്പെട്ടുവല്ലോ, സംഘടിപ്പിച്ച സംഘാടകർ രക്ഷപ്പെട്ടുവല്ലോ. എന്താണ് വിഷയമെന്നറിയാമോ? നൗഫൽ സഖാഫി കളസ ചെറിയ കുട്ടികൾക്ക് അടിക്കാമെന്ന് പറഞ്ഞ് പുത്തനാശയക്കാരെ വലയിൽ കുടുങ്ങിപ്പോയി എന്നാണ്. ഇല്ല ഇല്ല, അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഇന്ന് വരെ നമ്മുടെ മാതാപിതാക്കളെ പൊരുത്തം കൊണ്ട്, നമ്മുടെ മശായിഖന്മാരെ പൊരുത്തം കൊണ്ട്, നമ്മുടെ ഉസ്താദുമാരെ പൊരുത്തം കൊണ്ട്, ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന മഹാൻ ഉൾപ്പെടെയുള്ള മഹാന്മാരെ പൊരുത്തം കൊണ്ട് ഒരു പുത്തനാശയക്കാരന്റെ മുന്നിലും മുട്ടുമടക്കേണ്ടി വന്നിട്ടില്ല. എന്നിട്ടെന്താ പറയുന്നത്? ഞാൻ പ്രസംഗിച്ച ഒരു പ്രസംഗത്തിന്റെ ക്ലിപ്പ് ദുർവ്യാഖ്യാനിക്കുകയാണ്. പ്രസവിച്ച ഉടനെ ഒരു കുഞ്ഞ് കരഞ്ഞാൽ ആ കരച്ചിലിന്റെ ആശയം എന്താണ് എന്ന് പറഞ്ഞ് ഇമാമിങ്ങൾ, ചില ഇമാമിങ്ങൾ കിതാബുകളിൽ എഴുതി വെച്ച ഒരു കാര്യം ഞാൻ എന്റെ പ്രഭാഷണത്തിൽ ഒരിടത്ത് പ്രസംഗിച്ചതാണ്. അത് നല്ലൊരു മനുഷ്യൻ നല്ല നീയത്തിൽ ക്ലിപ്പാക്കി എന്നിട്ട് എല്ലാവർക്കും എത്തിച്ചു കൊടുത്തു. എന്തേ കാരണം? ജനങ്ങൾ പഠിക്കട്ടെ എന്ന് കരുതിയിട്ടാണ്. അവിടെ ഞാൻ പറഞ്ഞു, ഒരു വർഷക്കാലം കുട്ടി കരഞ്ഞാൽ നിങ്ങൾ അടിക്കാൻ പാടില്ല എന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞു. അത് ചില ഇമാമിങ്ങൾ കിതാബിൽ എഴുതി വെച്ച സംഭവം ഞാൻ പറഞ്ഞതാണ്. പക്ഷേ ആ സംഭവത്തെ കുറിച്ച് വേറെ ചില ഹദീസിന്റെ പണ്ഡിതന്മാർ പറഞ്ഞു അത് ദുർബലമാണ്, സ്വീകരിക്കാൻ പറ്റാത്തതാണ്. പക്ഷേ ചില പണ്ഡിതന്മാര് ആ കാര്യം കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു കാര്യത്തെ കുറിച്ച് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അതേ സമയത്ത് ഇത് ഒരു ഹുക്മ് സ്ഥിരപ്പെടുത്തുന്ന വിഷയമല്ല. ഇസ്ലാമിലെ ഒരു വിധി നിർബന്ധമാണോ, സുന്നത്താണോ, കറാഹത്താണോ, ഹറാമാണോ എന്ന് സ്ഥിരപ്പെടുത്തുന്ന ഒരു കാര്യമല്ല. എന്നിട്ട് പോലും ഈ പുത്തനാശയക്കാരൻ എന്നെയൊന്ന് മൂലയിൽ ഇരുത്താൻ വേണ്ടിയിട്ട്, എന്നെയൊന്ന് പരിഹസിക്കാൻ വേണ്ടിയിട്ട്, സുബ്ഹാനല്ലാഹ്, ഞാൻ പറയാത്ത ഒരു കാര്യം അതിന്റെ കൂടെ ചേർത്തി വെക്കുകയാണ്. എന്താണ് അവൻ എഴുതി വെച്ചത്? അവൻ ആരാണെന്ന് എനിക്കറിയില്ല, ഒരു പുത്തനാശയക്കാരൻ എന്നേ എനിക്കറിയൂ. അവൻ പറയാണ്, അതേ ഒരു വർഷം വരെ അടിക്കാൻ പാടില്ല എന്നാ പറഞ്ഞത്. അപ്പൊ ഒരു വർഷം കഴിഞ്ഞാൽ കുട്ടികളെ അടിക്കാമെന്ന് നൗഫൽ സഖാഫി പറഞ്ഞു. ഞാൻ ആ പ്രഭാഷണത്തിൽ ഇന്നേ വരെ പറഞ്ഞിട്ടില്ല. ആ പ്രസംഗം ഇന്നും യൂട്യൂബിൽ ലഭ്യമാണ്, അതിന്റെ അപ്പുറവും ലഭ്യമാണ്, അതിന്റെ ശേഷമുള്ളതും ലഭ്യമാണ്. ഒരു വയസ്സ് കഴിഞ്ഞാല് പിന്നെ രണ്ടാം വയസ്സിൽ ചെറിയ കുട്ടിയെ അടിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറയാത്തൊരു കാര്യം എന്റെ പേരിൽ വെച്ച് കെട്ടുകയാണ്. എന്നിട്ട് പറയാണ്, ഇവർ കുട്ടികളെ അടിക്കുന്ന ടീമാണ്. ഞാനിപ്പൊ അത് സംബന്ധമായി ഒരൊറ്റ കാര്യമേ പറയൂ. ഇവിടെ സുന്നികളായ ചെറിയ മക്കളെ മദ്രസയിൽ പഠിക്കാൻ പോകുന്ന കുട്ടികൾ, അവർക്ക് മദ്രസയിലെ വിദ്യാഭ്യാസം നൽകുന്നതിന് പകരം അവരുടെ കഴുത്ത് മുറുക്കി കൊന്നുകളയലാണ് നല്ലത് എന്ന് പ്രസംഗിച്ചത് പുത്തനാശയക്കാരാണെന്ന് ഇവിടെയുള്ള മുസ്ലിമീങ്ങൾക്കറിയാ. പോരാ, സ്വന്തം ബാപ്പാനെയും ഉമ്മാനെയും കൈവിട്ട് ഉമ്മയും ബാപ്പയും നരകത്തിലാണെന്ന് പറഞ്ഞ് നടന്നവൻ ആരാണെന്ന് ഇവിടത്തെ മുസ്ലിമീങ്ങൾക്കറിയാം.
പോരാ. അടുക്ക സ്ഥല ദർഗ ഉൾപ്പെടെ ഏതെല്ലാം ഔലിയാക്കളെ മക്ബറകളുണ്ടോ അവിടെ വന്നിട്ട് ഔലിയാക്കളോട് സഹായം ചോദിക്കുന്ന ഒരു മുസ്ലിമായ മനുഷ്യൻ, അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയവനാണ്, അവനെ കൊല്ലൽ നിർബന്ധമാണ്, സുന്നത്താണ് എന്നല്ല, അവനെ കൊല്ലൽ നിർബന്ധമാണ് എന്ന് പുത്തനാശയക്കാരന്റെ പ്രസിദ്ധീകരണത്തിൽ എഴുതി വെച്ചതാരാണെന്ന് കേരളീയ മുസ്ലിമീങ്ങൾ മറന്നിട്ടില്ല. അത് മാത്രമല്ല, ലോകത്ത് ഏറ്റവും വലിയ ദർഗ ഏതാണ്? അടുക്ക സ്ഥലയിലെ മക്ബറയല്ല, ലോകത്ത് ഏറ്റവും വലിയ മക്ബറ മദീനയിലെ മക്ബറത്തു ശരീഫയാണ്. ലോകത്ത് ഏറ്റവും വലിയ കുബ്ബ ഏതാണ്? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബ്ര ശരീഫിന്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന കുബ്ബയാണ്. സൗദിയുടെ ഭരണം കിട്ടിയാൽ രണ്ടാം ദിവസം ചെയ്യുന്നത് ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പച്ച കുബ്ബയെ തച്ചുടക്കലാണെന്ന് ഉളുപ്പില്ലാതെ പരസ്യമായി പ്രസംഗിച്ചതും എഴുതി വെച്ചതും ഏത് പുത്തനാശയക്കാരാണെന്ന് കേരളീയ ജനത മറന്നിട്ടില്ല. മാത്രമല്ല, ആട് മേക്കാൻ പോകുന്ന പേരും പറഞ്ഞിട്ട് സിറിയയിൽ പോയിട്ട് ISIS എന്ന തീവ്രവാദ സംഘടനയിൽ അകപ്പെട്ടുപോയി തീവ്രവാദ പ്രവർത്തനത്തിന്റെ ചാരന്മാരാരാണെന്ന് ഭരണകൂടത്തിന് പോലും മനസ്സിലായ വിധത്തിൽ ഏത് പുത്തനാശയക്കാരാണെന്ന് കേരളീയ ജനത മറന്നിട്ടില്ല. ഔലിയാക്കളുടെ മക്ബറകൾ എവിടെയെല്ലാം ഉണ്ടോ, നാടുകാണി മക്ബറ ഉൾപ്പെടെ ഒന്നിലധികം മക്ബറകളെ തച്ചുടച്ചപ്പോൾ പോലീസ് വന്നിട്ട് കയ്യോടെ പിടികൂടിയത് ഏത് പുത്തനാശയക്കാരെയാണെന്ന് കേരളീയ ജനത മറന്നിട്ടില്ല. എന്തിനേറെ പറയണം, ലോക മുസ്ലിമീങ്ങളുടെ ഏറ്റവും പവർഫുള്ളായ രണ്ട് കേന്ദ്രങ്ങളാണ്, ഒന്ന് മക്കയാണ്, മറ്റൊന്ന് മദീനയാണ്. ആ മക്കയിൽ ഒരുപാട് ജാരങ്ങൾ ഉണ്ടായിരുന്നു, മദീനയിൽ ഒരുപാട് ജാരങ്ങൾ ഉണ്ടായിരുന്നു. ആ ജാരങ്ങളെ ആദ്യമായി തുടച്ചുടച്ചത് അതേ അവിടെയുള്ള പുത്തനാശയക്കാരുടെ നേതാക്കളാണെന്ന് കേരളീയം അതേ ഇസ്ലാമി പ്രസ്ഥാനം ചരിത്രത്തിനൊരാമുഖം എന്ന പുസ്തകത്തിലും, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതിൽ, അതല്ലെങ്കിൽ വേറെയൊരു പുസ്തകത്തിൽ എഴുതി വെച്ചത് കേരളീയ ജനത മറന്നിട്ടില്ല. കേരളത്തിന്റെ റോഡ് വക്കത്ത് എത്ര മക്ബറകളുണ്ടോ ആ മക്ബറകളെ മുഴുവനും ഗതാഗത മന്ത്രി ഞാനാണെങ്കിൽ, ടൂറിസ്റ്റ് മിനിസ്റ്റർ ഞാനാവാണെങ്കിൽ, ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ഞാനാവാണെങ്കിൽ, ആ റോഡ് വക്കത്തുള്ള മുഴുവൻ മക്ബറകൾ പൊളിച്ചടക്കിയിട്ട് NH ആക്കാൻ ഒരുക്കത്തിലാണ്, നാഷണൽ ഹൈവേ ആക്കാൻ തയ്യാറാണ് എന്ന് ഉളുപ്പില്ലാതെ മാലോകരമൊന്നിൽ വിളിച്ചുകൂവിയത് ഏത് പുത്തനാശയക്കാരാണെന്ന് കേരളീയ സമൂഹം മറന്നിട്ടില്ല. അത് സംബന്ധമായി ഞാനിപ്പോൾ അത്രേ പറയൂ, ഇനി ആവശ്യമുണ്ടെങ്കിൽ തെളിവ് സഹിതം ഞാൻ പിന്നെ പറയാം, ഇപ്പൊ ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. പറഞ്ഞു വെച്ച വിഷയം മറിക്കണ്ട, മറക്കണ്ട, ചരിത്രം പറഞ്ഞു വന്നത് ബഹുമാനപ്പെട്ട അഹമ്മദ് ഇബ്നു ഹംബല് തങ്ങൾ പറയാണ്. ഞാൻ അവിടെ നദാ ഖുർആനോദാണ്, സുബ്ഹി നിസ്കാരത്തിന് ബാങ്ക് വിളിച്ചപ്പോൾ എന്റെ ഉമ്മ വീട്ടിൽ വെച്ച് നിസ്കരിക്കുകയാണ്, കാരണം എന്റെ ഉമ്മാക്ക് പള്ളിയിൽ നിസ്കരിച്ചിട്ട് പരിചയമില്ല. അഹമ്മദ് ഇമാമിന്റെ ഉമ്മ പള്ളിയിൽ പോയി നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അടുക്ക സ്ഥലയിൽ പാവപ്പെട്ട എന്റെ സംസാരം കേൾക്കുന്ന ഈമാനുള്ള ഉമ്മമാരെ, സഹോദരിമാരെ, നിങ്ങൾ പള്ളിയിൽ പോയി നിസ്കരിക്കേണ്ടതുണ്ടോ? മഹാനവരികൾ പറയാണ്, എന്റെ ഉമ്മ വീട്ടിൽ നിസ്കരിക്കുന്നു, നിസ്കാരം കഴിഞ്ഞ ഉടനെ എന്റെ ഉമ്മ എന്റെ കൈപിടിക്കുന്നു, എന്നെ നേരെ കൂട്ടിക്കൊണ്ടുപോകുന്നു, എന്നിട്ട് എന്റെ ഉമ്മ പള്ളിയുടെ ഉള്ളിൽ പോകാൻ പോകുന്നു, പറയുന്നു എന്നോട്. ഞാൻ പള്ളിയിൽ പ്രവേശിക്കുകയാണ്, പള്ളിയിൽ ജമാഅത്ത് നടക്കുകയാണ്, ഞാൻ ആ ജമാഅത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കുകയാണ്. അപ്പ എന്റെ ഉമ്മയോ അന്യ പുരുഷന്മാരെ കാണാൻ പാടില്ല,
മുഖം തുറന്നിട്ട് റോട്ടിലൂടെ നടക്കുന്ന ഉമ്മമാരില്ലേ? ഉറൂസിന്റെ പേരിലാകട്ടെ, സ്വലാത്തിന്റെ പേരിലാകട്ടെ, വയവിന്റെ പേരിലാകട്ടെ, കല്യാണത്തിന്റെ പേരിലാകട്ടെ, ഏത് പേരിലായാലും മുഖം തുറന്ന് വെച്ചിട്ട് ഒരന്യ പുരുഷന്റെ മുന്നിലും വന്നുകൂടാ, തലമുടി മറക്കാതെ വന്നുകൂടാ, മുഖം മറക്കാതെ വന്നുകൂടാ, മാറി മറക്കാതെ വന്നുകൂടാ. അറിയാമോ ഉമ്മമാരെ, മുഖം മറക്കാതെ റോട്ടിൽ പോയ ഉമ്മയാണെങ്കിൽ, തലമറക്കാതെ റോട്ടിൽ നടന്ന ഉമ്മയാണെങ്കിൽ, ആ ഉമ്മാക്ക് നാളെ നരകത്തിലുള്ള ശിക്ഷ എങ്ങനെയാണ്? ആ ഉമ്മാന്റെ തലയിലെ മുടിയെടുത്തിട്ട് ശരീരത്തെ വലിച്ച് കെട്ടുകയാ, ഈ ശിക്ഷ നരകത്തിൽ വെച്ച് സഹിക്കാൻ കഴിയോ ഉമ്മമാരെ? അതുകൊണ്ട് തലമറക്കാതെ, മുഖം മറക്കാതെ, മാറി മറക്കാതെ റോട്ടിലൂടെ പോയിക്കൂടാ. നിങ്ങൾ ധരിക്കുന്ന വസ്ത്രം പടച്ചറബ് പൊരുത്തപ്പെടാത്ത വസ്ത്രമായിക്കൂടാ. പരിഷ്കാരത്തിന്റെ പർദ്ദ വേണ്ട, കളറ് പർദ്ദ വേണ്ട. അടുക്കസ്ഥലയിലെ പഴയ കാലത്തെ മാമമാര് കറുത്ത പർദ്ദ ധരിച്ച് നടന്നവരാണ്. ആ മാമമാരുടെ മക്കളും പേരമക്കളുമായ നിങ്ങൾ കറുത്ത പർദ്ദ തന്നെ അണിഞ്ഞോ? പർദ്ദ ധരിക്കുന്നത് സൗന്ദര്യം വെളിപ്പെടുത്താനല്ല, ഉള്ള സൗന്ദര്യം മറച്ചു വെക്കാനാണ്. ആ ഒരു ലക്ഷ്യം നീ കളറ് പർദ്ദ ധരിച്ച് നടന്നാൽ ഇല്ലാത്ത സൗന്ദര്യം കൂടി കാണിക്കുകയാണ്. പടച്ചറബ് നിന്നെ സ്വീകരിക്കൂല, ഔലിയാക്കള് നിന്നെ കബൂൽ ചെയ്യൂല, മദീനയിലെ നേതാവ് നിന്നെ സ്വീകരിക്കൂല. ടൈറ്റ് ഫിറ്റ് പർദ്ദ വേണ്ട, ബ്യൂട്ടി പാർലറിൽ കയറണ്ട, നിന്റെ അതേ നിന്റെ ലിപ്സിൽ ലിപ്സ്റ്റിക് പുരട്ടണ്ട, നിന്റെ കൈവിരലിൽ ടൂടെക്സ് പുരട്ടണ്ട. പെങ്ങളെ മുഖത്ത് ഫെയർ ആൻഡ് ലവ്ലി ക്രീമും പുരട്ടിയിട്ട്, അതുപോലെ തന്നെ പോൺസ് ക്രീമും പുരട്ടിയിട്ട്, വിക്കോ ടെർമറിക് ക്രീമും പുരട്ടിയിട്ട് ഒരൊറ്റ കല്യാണ വീട്ടിലും പങ്കെടുക്കണ്ട. അത്ര പുരട്ടിയിട്ട് വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ ഒരു പെണ്ണ് പാടില്ല. ക്രീം പുരട്ടിയിട്ട് വീട്ടിൽ നിന്ന് പുറത്തേക്ക് അന്യ പുരുഷന്മാരുള്ള ഇടത്തേക്ക് പോകാൻ പാടില്ല. ആ രൂപത്തിൽ ഒരു പെണ്ണ് വീട്ടിൽ നിന്ന് പുറത്തു പോയാൽ നിങ്ങൾ പുരട്ടിയ അത്തറിന്റെ മണം റോട്ടിലിരിക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ മൂക്കിൽ പതിഞ്ഞിട്ട് നിങ്ങളെക്കുറിച്ച് ഒരു മോശമായ ചിന്ത ആ ചെറുപ്പക്കാരന്റെ മനസ്സിൽ ഉദിച്ചാൽ, നിങ്ങളെപ്പോലെയുള്ള സ്ത്രീകളെ കുറിച്ച്, ഈ സദസ്സിലുള്ളവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, ഇതുപോലെ അന്യ ചെറുപ്പക്കാരുടെ ശ്രദ്ധ തിരിച്ചു പിടിക്കാനാണ് ക്രീമും പുരട്ടിയിട്ട്, ഫ്രാഗ്രൻസ് പുരട്ടിയിട്ട്, അത്തറ പുരട്ടിയിട്ട്, സ്പ്രേ അടിച്ചിട്ട് വീട്ടിൽ നിന്ന് പുറത്തു പോകുന്ന പെങ്ങളാണെങ്കിൽ ഫഹിയ സാനിയ, അവൾ വ്യഭിചാരം ചെയ്ത പെണ്ണാണ് കേട്ടോ. പറഞ്ഞത് ഞാനല്ല, എന്നോട് ചൊടി വേണ്ട. ലോക നേതാവായ റഹ്മത്തുൽ ആലമീൻ സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് അഹ്മദ് ഇബ്നു ഹംബലി തങ്ങൾ പറയാണ്, മക്കളെ, ഞാൻ പള്ളിയിൽ നിസ്കരിച്ച് പള്ളിയുടെ പുറത്തു വരുന്നത് വരെ അന്യ പുരുഷന്മാരെന്നെ ഉമ്മാനെ നോക്കി പോകുമോ എന്ന് പേടിച്ചിട്ട് എന്റെ ഉമ്മ ഒരു മരക്ക് പിന്നിലെ നിൽക്കുകയാ, ഒരു വൃക്ഷത്തിന്റെ പിന്നിലെ നിൽക്കുകയാ. എല്ലാ പുരുഷന്മാരും പള്ളിയിലെ ജമാഅത്ത് നിസ്കാരം കഴിഞ്ഞ് അവരവർ തിരിച്ചു പോകേണ്ട സ്ഥലത്ത് തിരിച്ചു പോയപ്പോൾ പിന്നെയാണ് എന്റെ ഉമ്മ എവിടെയാണോ ഒളിച്ചിരുന്നത് ആ വൃക്ഷത്തിൽ നിന്നപ്പുറത്ത് വരികയാണ്, എന്റെ കൈപിടിച്ച് എന്നെ നേരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാ. അതുപോലെ എന്നെ പോറ്റി വളർത്തിയ എന്റെ ഉമ്മാനെ മറക്കാൻ പറ്റോ? എന്നെ ഞാനാക്കിയ എന്റെ ഉമ്മാനെ മറക്കാൻ പറ്റോ? കണ്ടില്ലേ ഉമ്മമാരെ, ഒരുപാട് നന്മകൾ മകനായ അഹമ്മദ് ഇബ്നു ഹംബലി തങ്ങൾക്ക് പഠിപ്പിച്ചപ്പോ മഹാനവരികൾ പിന്നെ ഉമ്മാനെ മറന്നില്ല. അതുകൊണ്ടല്ലേ പറഞ്ഞത്, പിന്നീട് ഞാൻ എന്റെ നിസ്കാരത്തിലെ ഒരൊറ്റ സുജൂദില് പോലും അല്ലാ അല്ലാ എന്റെ ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യാത്ത ഒരൊറ്റ സുജൂദുമില്ല.
രൂപത്തിൽ നമ്മുടെ മക്കളെ നന്നാക്കിയെടുത്ത് നാളെ നമുക്ക് വേണ്ടി ഖുർആൻ ഓതുന്ന, യാസീൻ ഓതുന്ന, ദിക്ര ചൊല്ലുന്ന, ദിക്ര ചൊല്ലിയിട്ട് ഹദിയ ചെയ്യുന്ന മക്കളാക്കി നമ്മുടെ മക്കളെ വളർത്തിയെടുക്കാൻ ഈ ഉള്ളവൻ ഉൾപ്പെടെ സർവരക്ഷിതാക്കളും ശ്രമിക്കണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. അർഹമുർ റഹീമീനായ റബ്ബേ, സാധുക്കളായ നമ്മുടെ സദസ് നീ ഖബൂൽ ചെയ്യണേ റഹ്മാനേ, ദുആഇ നിജാബത്തുള്ള സദസ്സാക്കണേ റഹ്മാനേ. ഇത്രയും നേരം ഈ പാവപ്പെട്ടവൻ സംസാരിച്ചപ്പോൾ ബഹുമാനപ്പെട്ട തങ്ങളെ വരികൾ കുറെ നേരം ഇവിടെ ഇരിക്കുകയാണ്. ആദരണീയരായ ബാലമണ്ഡ ഉസ്താദ്, ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന, ഞാൻ മീസാൻ കിതാബ് ഓതിപ്പഠിക്കുന്ന കാലം മുതൽക്കേ എന്റെ മനസ്സിൽ ഞാൻ ഒരിടത്ത് സ്ഥലം കൊടുത്ത പ്രിയപ്പെട്ട ബാലമണ്ഡ ഉസ്താദ്, ആരോഗ്യം കുറവാണെങ്കിലും ഉസ്താദ് പോകാൻ പറഞ്ഞപ്പോഴും ഇല്ല എനിക്ക് നിങ്ങളെ വേദൊരൽപ്പം കേൾക്കണമെന്ന് പറഞ്ഞിട്ട് ഈ സമയം വരെ ഇരിക്കുകയാണ് പടച്ചറുണ്ടേ. അതുപോലെയുള്ള ഇഖ്ലാസുള്ള ഹലിബീങ്ങളെ നീ നമുക്ക് നേതൃത്വം തരാൻ, ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനേ. അവരെ ശരീരത്തിൽ എന്തു രോഗമുണ്ടെങ്കിലും ശിഫ ചെയ്യണേ അല്ലാ. പടച്ചറുമ്പേ ഉസ്താദിന്റെ മനസ്സിൽ എന്ത് ആഗ്രഹങ്ങളുണ്ടോ, ഒരുപാട് ഉദ്ദേശങ്ങളിൽ പ്രധാനപ്പെട്ട ഒരാഗ്രഹം എന്നോട് പലപ്പോഴും പറയാറുണ്ട്, നീ അത് സാധിപ്പിക്കണേ അല്ലാ. ഈ മഹത്തായ പള്ളി കേന്ദ്രീകരിച്ച് ദീനീ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ബാലാറ് നാട്ടുകാരനായ നിങ്ങളുടെ ഈ നാട്ടിലെ പ്രിയങ്കരനായ ഉസ്താദ് അവരുകൾ, നീ അവർക്ക് ആഫിയത്ത് നൽകണേ റഹ്മാനേ. ഈ സദസ്സിലുള്ള മുത്തല്ലിമീങ്ങൾക്ക് നാഫിയായ ഇൽമു നൽകണേ റഹ്മാനേ. ഇന്നത്തെ വാലിന്റെ സദസ്സിലിരിക്കണമെന്നവരൊറ്റ ചിന്തയോടെ ഇവിടെ എത്തിയിട്ടുള്ള ബഹുമാനപ്പെട്ട ഇവിടത്തെ മഹൽ പ്രസിഡന്റ് കൂടിയായ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട സി എ അബ്ദുള്ള സാഹേബ് മതുമോലെ, അദ്ദേഹത്തിന്റെ കുടുംബം, ഈ ജമാഅത്തിന്റെ പ്രസിഡന്റുമാര്, സെക്രട്ടറിമാര്, ട്രഷറർ, ഉറൂസ് കമ്മിറ്റിയുണ്ടെങ്കിൽ ഭാരവാഹികൾ, അതുപോലെ ഈ നാട്ടിന്റെ നന്മക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന യുവാക്കളുടെ സംഘടനയുണ്ടെങ്കിൽ അവർക്ക്, എല്ലാറ്റിലും പുറമേ ഈ സദസ്സിലിരിക്കുന്ന എല്ലാ പ്രായമുള്ളവർക്കും ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന എൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാർക്കും, മറക്കപ്പുറത്തിരുന്ന് വിനീതൻ്റെ സംസാരം കേൾക്കുന്ന ഈമാനുള്ള ഉമ്മമാർക്കും സഹോദരിമാർക്കും, അതുപോലെ തന്നെ ഈ പരിപാടിയെ ലൈവായി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഉസ്താദേ ഇന്നത്തെ പരിപാടി ലൈവുണ്ടോ, ഞങ്ങൾ കാത്തിരിക്കുകയാണെന്നും പറഞ്ഞ് ഒരുപാട് ഗൾഫിലുള്ള പ്രവാസികൾ, സൗദിയിൽ നിന്നും, ഖത്തറിൽ നിന്നും, യു എ ഇയിൽ നിന്നും, അതുപോലെ മസ്കറ്റിൽ നിന്നും വിളിച്ച് സന്തോഷം പറഞ്ഞവരുണ്ട്. നമ്മുടെ വാദകൾ നിരന്തരം കേൾക്കുന്നവരുണ്ട്. നമ്മെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരുണ്ട്. നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നവരുണ്ട്. നമ്മൾ പോകുന്ന സദസ്സുകളിലെല്ലാം സംഭാവന ചോദിച്ചാൽ തരുന്നവരുണ്ട്. ഇന്നലത്തെ സദസ്സിൽ വരെ ആഭരണം ചോദിച്ചപ്പോൾ ആഭരണം തന്നവരുണ്ട്. മിഞ്ഞാന്ന് സദസ്സിൽ വരെ ആഭരണം ചോദിച്ചപ്പോൾ ആഭരണം തന്നവരുണ്ട്. ആ നാട്ടിൻ്റെ സംരംഭങ്ങൾക്ക് വേണ്ടി കല്ലുകൾ ചോദിച്ചപ്പോൾ കല്ലുകൾ തന്നവരുണ്ട്. പടച്ചുറമ്പേ സാധുവായ ഞാൻ പ്രസംഗിക്കാൻ സ്റ്റേജിൽ കയറിയ ആ പ്രായം മുതൽ ഇന്നത്തെ ഈ സദസ്സ് വരെ, ഇനി മുതൽ എൻ്റെ ഹയാത്ത് കാലത്ത് ഞാൻ കയറിയിറങ്ങുന്ന ഏതെല്ലാം സദസ്സുകളിൽ ആരെല്ലാം വന്നിരുന്ന് സഹകരിക്കുന്നുണ്ടോ, ചോദിച്ച സഹായം തരുന്നുണ്ടോ, മുഴുവൻ ആളുകളുടെയും പ്രയാസങ്ങളെ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ, ജീവിതത്തിൽ വലിയ സന്തോഷം നൽകണേ റഹ്മാനെ, എന്ത് ഖൈറായ ഉദ്ദേശങ്ങളുണ്ടെങ്കിലും സാധിപ്പിക്കണേ റഹ്മാനെ. ഈ നാട്ടിൽ മറപ്പെട്ട് കിടക്കുന്ന നമ്മുടെ മുൻഖാമികളായ നമ്മുടെ ഉപ്പമാർ, ഉമ്മമാർ,
പടച്ചുറമ്പേ ഈ ഉറൂസ് പരിപാടി നടക്കുമ്പോൾ ഒരുപാട് ഉറൂസ് പരിപാടിയിൽ അവർ പങ്കെടുത്തവരാണ്. പക്ഷെ ഇന്ന് നമ്മുടെ കൂടെയില്ല സാധുവായ എന്റെ പിതാവ് ഉൾപ്പെടെ ആരെല്ലാം നമ്മോട് യാത്ര പറഞ്ഞിട്ടുണ്ടോ, ഈ നാട്ടിൽ മറപ്പെട്ട് കിടക്കുന്ന സർവ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ, ഈ പള്ളിക്ക് വേണ്ടി ഒരു കാലത്ത് അധ്വാനിച്ച ഇവിടുത്തെ കാരണവന്മാർ, അവരുടെയൊക്കെ ആഹ്റും നീ വെളിച്ചമാക്കണേ റഹ്മാനെ. അവരെയും നമ്മയും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒന്നിച്ച് സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണേ റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. وصلى الله تعالى وسلم على خير خلق سيدنا محمد واله وصحبه اجمعين والحمد لله رب العالمين. ബഹുമാനപ്പെട്ട തങ്ങളവരുകൾ നമ്മോട് സംസാരിക്കും, അവിടുത്തെ വിലപ്പെട്ട പ്രാർത്ഥന നടക്കും. ഈ സദസ്സിലുള്ള സർവരോടും പറയാണ്, ഈ സദസ്സിന്റെ ബർക്കത്ത് കിട്ടാൻ പോകുന്നത് ഇനിയാണ്, ഇതുവരെയുള്ളതിനേക്കാളും ബർക്കത്ത് കിട്ടാൻ പോകുന്നത് ഇനിയാണ്. കാരണം തങ്ങന്മാരെന്ന് പറഞ്ഞാൽ ചില്ലറക്കാരല്ല, അതുകൊണ്ട് ആ തങ്ങളുടെ ദുആക്കാണ് നമ്മൾ കാത്തിരിക്കുന്നത്. കാട്ടുകുക്കെ തങ്ങള് അവിടുത്തെ കാട്ടുകുക്കെ എന്ന പ്രദേശത്ത് മലപ്പുറം ജില്ലയിൽപ്പെട്ട സയ്യിദാണെങ്കിലും നമ്മുടെ തൊട്ടടുത്ത കാട്ടുകുക്കയിൽ വന്ന് ആത്മീയമായ സദസ്സിന് നേതൃത്വം നൽകി ഓരോ ദിവസവും ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ച് തങ്ങളെടുത്ത് വരുന്നവർക്ക് മന്ത്രിച്ച് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്ത് പ്രയാസങ്ങൾ മാറാൻ കാരണമാകുന്ന സയ്യിദവരുകളാണ്. ജമുലുല്ലൈലി കുടുംബം എന്ന് പറഞ്ഞാൽ ചില്ലറക്കാരല്ല. അള്ളാഹുവിടത്തെ ദറജ വർദ്ധിപ്പിക്കട്ടെ. ഇ കെ ഉസ്താദ് പറയാറുണ്ടായിരുന്നു എന്ന് എന്നോട് പലരും പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. ജമലുല്ലൈലി സാദാത്തുക്കൾ എന്ന് പറഞ്ഞാൽ തീയാണ് തീയാണ് തീയാണ്, അവരോട് കളിക്കാൻ പറ്റൂല, തീയോട് കളിക്കാൻ പാടില്ല. ആ ജമലുല്ലൈലി കുടുംബത്തിൽപ്പെട്ട സയ്യിദാണ് ബഹുമാനപ്പെട്ട കാട്ടുകുക്കെ തങ്ങള്. അല്ലാഹു ആഫിയത്ത് നൽകട്ടെ. നമുക്ക് നേതൃത്വം നൽകിയ ധാരാളം സാദാത്തുക്കൾ ആലിമീങ്ങൾ ബഹുമാനപ്പെട്ട സയ്യിദുന താജുല്ലുലമ പാണക്കാട്ട് ശിഹാബുദങ്ങൾ, ബഹുമാനപ്പെട്ട ഷംസുല്ലുലമ ഇ കെ ഉസ്താദ് കണ്ണിയത്ത് ഉസ്താദ്, ബഹുമാനപ്പെട്ട നൂറുല്ലുലമ എം എ ഉസ്താദ് പുസോട്ട് തങ്ങൾ, അവരുടെയൊക്കെ ദർജ അല്ലാഹു വർദ്ധിപ്പിക്കുമാറാവട്ടെ. ഇന്ന് ജീവിച്ചിരിപ്പുള്ള നമ്മുടെ സർവ ഉസ്താദുമാ റയീസുൽ ഉലമ ഉസ്താദവരുകൾ, അതുപോലെ തന്നെ ജിഫ്രി തങ്ങളും, അതുപോലെ തന്നെ സുൽത്താനുൽ ഉലമ ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് ഉൾപ്പെടെ ആരെല്ലാം നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ ഏത് തസ്തികയിൽപ്പെട്ട തങ്ങന്മാരായാലും ആലിമീങ്ങളായാലും പടച്ച റബ്ബേ നീ അവർക്ക് ആഫിയത്ത് വർദ്ധിപ്പിക്കണേ റഹ്മാനെ. സുന്നത്ത് ജമാഅത്തിനെ നീ ഒന്നിപ്പിക്കണേ റഹ്മാനെ. സുന്നത്ത് ജമാഅത്തിനെ യോജിപ്പിച്ചിട്ട് സർവ പുത്തനാശയക്കാരെയും ഇരുത്തേണ്ടടുത്ത് ഇരുത്താൻ ഈ സുന്നി മക്കൾക്ക് നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. آمين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير خلق سيدنا محمد واله وصحبه اجمعين والحمد لله رب العالمين. എല്ലാവരുടെയും ദുആകൊണ്ട് വസിയത്ത് ചെയ്യുന്നു. ശബ്ദത്തിന് വലിയൊരു തകരാറുണ്ടായിരുന്നു, അതുകൊണ്ടാണ്